الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم الله سبحانه وتعالى دين الدبير الله نمبر اي مجلسنا قريبون نمائي قبول الكمار آغتين نمبر قرنجا قال جيودة الوضوء ويلا ما بغر من ملي تتوتن ملي الله تعالى نمبر ما باقي قريبون آغتين ഇനി ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവന്റെ അടിമകളായ നമ്മളെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാക്കി തീർക്കാൻ ആഗ്രഹിക്കുക. يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم നോമ്പ് എന്ന് പറയുന്ന ഒരു കർമ്മത്തെ നിയമമാക്കിയതിനെ കുറിച്ചിട്ടും അതിലെ ആന്തരികമായ അർത്ഥതലങ്ങളെ കുറിച്ചിട്ടും ഒക്കെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞപ്പോൾ എന്റെ അടിമകളായ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിബന്ധം നിർബന്ധമാക്കി. നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. നമ്മളുടെ ആശകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ അത് പൂർത്തീകരിക്കാൻ കഴിവുള്ളതിനോടുകൂടി അതിനെ ഒഴിവാക്കലാണ്. അതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. അത് കുറച്ച് പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. മനുഷ്യരുടെ ഇച്ഛകൾക്ക് താല്പര്യങ്ങൾക്ക് വിപരീതമാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നത് നമ്മളുടെ ഒക്കെ ആശയാണ്, ആഗ്രഹമാണ്. വിശക്കുമ്പോൾ ആഹരിക്കണം എന്നത് നമ്മളുടെ ആഗ്രഹമാണ്, താല്പര്യമാണ്. അങ്ങനെയുള്ള മനുഷ്യരുടെ ആശകളെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും തടുത്തു നിർത്തുന്നതിനാണല്ലോ നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പ് നിങ്ങളുടെ മേൽ നാം നിർബന്ധമാക്കി. ബാഹ്യമായ നിലയിൽ നിങ്ങളുടെ ആശകൾക്ക് തടയിടുകയാണ്, ആവശ്യപൂർത്തീകരണത്തിന് തടസ്സം പറയുകയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു തആല നിങ്ങൾക്ക് ബാഹ്യമായ നിലയിൽ ഒരു ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നിയാൽ പോലും അങ്ങനെയല്ല, ചെറിയ ഒരു ബുദ്ധിമുട്ട് മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ എളുപ്പങ്ങളെയാണ് വിചാരിക്കുന്നത്, വലിയ വലിയ പരിവർത്തനങ്ങളെയാണ് അള്ളാഹു വിചാരിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ചിട്ട് കൽപ്പിച്ചതനുസരിച്ചിട്ട് നിർണീതമായ ചില പകലുകളിൽ
കൃത്യമായി ആ പത്യം ആചരിക്കുകയാണെങ്കിൽ എന്താണോ അതിലൂടെ നിങ്ങളിൽ അള്ളാഹു ഉദ്ദേശിച്ച പരിവർത്തനം, എന്താണോ അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ച തസ്കിയത്ത്, അത് പൂർത്തീകരിക്കപ്പെടും, അത് പൂർത്തീകരിക്കപ്പെടും. ഇത് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു സംഗതിയാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സ്ഥിരമായി നോമ്പ് കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വസ്തുതയാണ്, ഒരു തത്വമാണ്, ഒരു സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ മാതാപിതാക്കളും രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന തർബിയത്ത്, അധ്യാപകന്മാര് അവരുടെ ശിഷ്യഗണങ്ങൾക്ക് നൽകുന്ന തർബിയത്ത്, ഉസ്താദന്മാര് അവരുടെ ശിഷ്യഗണങ്ങളെ തർബിയത്ത് ചെയ്യുന്നത്, നമ്മളെക്കാൾ പ്രായമുള്ളവർ, മുതിർന്നവർ, കുടുംബകാര്യങ്ങളിൽ മികവ് പുലർത്തുന്നവർ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർ നമുക്ക് നൽകുന്ന ശിക്ഷണ നടപടികൾ, ശിക്ഷ നടപടികൾ, ഇതൊക്കെ ഈ പറഞ്ഞ രൂപത്തിലാണ്. യുറീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുറീദുബിക്കുമുൽ ഉസ്ര. ബാഹ്യമായ നിലയിൽ കുട്ടികളുടെ ചാബല്യത്തിന്, അവരുടെ ചുറുചുറുക്കിന്റെ, ആ പ്രായത്തിന്റെ തെറിപ്പിന്റെ, എടുത്തുചാണ്ടത്തിന്റെ ചോരത്തളപ്പിന്റെ സാഹചര്യത്തിൽ അവരുടെ ആശകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ അതിരില്ലാതെ ഇങ്ങനെ അഴിച്ചുവിടുന്നതിന് പകരം പലയിടങ്ങളിലും നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ, തടുത്തു നിർത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല, അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോഴാണ് ധിക്കാരമുണ്ടാകുന്നത്. അഹങ്കാരത്തിന്റെ പേരിൽ അനുസരണക്കേട് മനുഷ്യൻ അധികരിപ്പിക്കുമ്പോഴാണ് പിന്നെ സ്വന്തം വാപ്പയുടെ നേരെ കയർത്ത് സംസാരിക്കാൻ, ഉമ്മയുടെ നേരെ കയർത്ത് സംസാരിക്കാൻ ഒക്കെ അവർ ധൈര്യം കാണിക്കുന്നത്. ഈ ഒരു തത്വം മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയെ നന്നായി പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. മോനെ, നിന്നോട് ഞാൻ എന്തെങ്കിലും പറയാം. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, രോഗിയായ ഒരു കുഞ്ഞിനെയും കൂട്ടി ആശുപത്രിയിൽ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാട്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന മരുന്ന്, ആ മരുന്ന് കുടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, താല്പര്യമില്ലെന്നല്ല, തീരെ സമ്മതിക്കൂല. പക്ഷേ സ്നേഹനിധിയായ തന്റെ ഈ പ്രിയപ്പെട്ട കുഞ്ഞ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അവനെ മടിയിൽ പിടിച്ച് കടത്തി ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഒപ്പം ചേർന്നുകൊണ്ട് കൈകാലും പിടിച്ചു വെച്ച് വായി പുളർന്ന് അതിലേക്ക് ആ മരുന്ന് ഒഴിച്ചു കൊടുത്ത് അവന്റെ ഉദറി ഓടാനുള്ള താല്പര്യങ്ങളും ഒക്കെ നമ്മളുടെ ശക്തി കൊണ്ട് നമ്മൾ പിടിച്ചു വെച്ച് വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ കുട്ടികൾ തുപ്പിക്കളയും. തുപ്പിക്കളയാതിരിക്കാൻ വേണ്ടി ഒരാൾ ചുണ്ടുകൾ ചേർത്ത് പിടിക്കും, ഇറക്കാൻ വേണ്ടിയിട്ട് ശ്വാസം തടസ്സപ്പെടുത്തുക, നമ്മൾ മൂക്ക് മുറുക്കി പിടിക്കുക, അല്ലെ? മൂക്ക് മുറി കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എത്ര വിഷമം തോന്നി, എന്തോ ഒരു ക്രൂരതയാണ് ഈ പാഹന്മാർക്ക് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞിനോട്, ഈ കൊച്ചു കുഞ്ഞിനോട് ഉമ്മാന്ന് വിളിക്കല്ലേ നിന്നെ, എളാമാന്ന് വിളിക്കല്ലേ, ഉമ്മയും എളാമയും എളാപ്പയും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പാവം കുഞ്ഞിനെ എന്ത് ബുദ്ധിമുട്ടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിച്ചാൽ അവരെന്താ മറുപടി പറയാം? നിങ്ങൾക്ക് അങ്ങനെ പറയാം, എന്റെ കുഞ്ഞ് രാത്രി മുഴുവൻ തുമ്മി തുമ്മി ചുമച്ച് ചുമച്ച് കഫൻ തുപ്പി, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോയി ഛർദിയായി, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒരുവിധത്തിൽ നേരം കളിപ്പിച്ച് ഡോക്ടറെടുത്ത് പോയി, അദ്ദേഹം തന്നെ ഈ മരുന്ന് ഇടക്കിടയ്ക്ക് അവന്റെ ഉള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മകന്റെ അസുഖം കൂടും, അല്ലേ? രോഗം മൂർച്ഛിക്കും. ചിലപ്പോൾ ഞങ്ങളുടെ മകന്റെ മകളുടെ ഈ രോഗം മൂർച്ഛിച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കും നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്, അല്ല, ബുദ്ധിമുട്ടിക്കൊന്നുമല്ല. യുറീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുറീദുബിക്കുമുൽ ഉസ്ര, അവനെ ബുദ്ധിമുട്ടിക്കുകയല്ല. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, കുറച്ചും കൂടി കടുപ്പപ്പെട്ട രോഗമാണ് നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ ആ മക്കൾക്ക് വായിലൊഴിച്ച് മൂക്ക് മുറുക്കി പിടിച്ച് അറക്കിയാൽ മാറുന്ന മരുന്ന് കൊണ്ട് മാത്രം ശിഫയാകുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മളുടെ കൈകളിൽ നിന്നും പൊട്ടിക്കരയുന്ന തള്ളയുടെയും തന്തയുടെയും കയ്യിൽ നിന്നും, ഞാൻ എന്റെ ഭാഷയിൽ പറയാറുള്ളത് പോലെ, അറവുശാലയിലെ കസായിമാരുടെ കോലമൊക്കെ കെട്ടിയിട്ട് ഒന്ന് രണ്ട് ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും വന്ന് ഈ കുഞ്ഞിനെ പൊട്ടിച്ചു പറിച്ചൊക്കെ കൊണ്ടുപോകും, അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകും, ആ കുഞ്ഞ് കരയുന്നുണ്ടാവും. അവസാനമായി ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്ന ആ വേള നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കണ്ടു നിൽക്കാൻ കഴിയാത്ത സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഉമ്മയുടെ ഉപ്പയുടെ ഉറ്റവരുടെ മടിയിൽ നിന്നും പിടിച്ചു പറച്ച് അകത്തേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിനെ, പിന്നെ അവര് വാതിലം കണയ്ക്കും. ഇങ്ങോട്ട് അവന്റെ കരച്ചിത് പോലും നമ്മളെ കേൾപ്പിക്കൂല, നമ്മൾ പുറത്തിരുന്ന് കരയാന്നല്ല. അവനെ മലർത്തി കടത്തി ചിലപ്പോൾ കൈയും കാലും ഒക്കെ ബന്ധിച്ചിട്ട് ബോധം കെടുത്തി അവന്റെ ശരീരത്തിൽ പഴിപ്പിച്ച, അങ്ങനെ വേണേ പറയാലല്ലേ, തീയിലിട്ട് പൊള്ളിച്ച് പഴിപ്പിച്ച കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് പിളർന്ന് അതിൽ നിന്നും ചില അവയവങ്ങൾ എടുത്ത് അത് മുറിച്ചു മാറ്റി, ഇതൊക്കെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു വളരെ ക്രൂരമായ കർമ്മമല്ലേ ചെയ്യുന്നത്? പക്ഷെ ഈ ക്രൂരമായ കർമ്മം ചെയ്തിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആള് പുറത്തേക്ക് വരും, അയാള് ഡ്രസ്സൊക്കെ മാറിയിട്ട് കൗണ്ടറിൽ വന്ന് ഒരു നീളമുള്ള ബില്ല് എഴുതി തരും, എന്റെ മോന്റെ നെഞ്ചിലോ വയറ്റിലോ ശരീരത്തിലോ
പഴിപ്പിച്ച കത്തി കൊണ്ട് അറുത്തു മുറിച്ചിട്ട് അതിന്റെ അംശങ്ങളൊക്കെ എടുത്തു ചാടിയ ഒരു മനുഷ്യന്റെ ക്രൂര പ്രവർത്തനത്തിന് ബാപ്പാ എന്ന് പറയുന്ന ഞാന് അവനിട്ട വലിയൊരു ബില്ല് കഷ്ടപ്പെട്ട് അങ്ങോട്ട് കൊടുക്കുക. ഞാൻ ഈ ബില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലൊക്കെ പോയി ചിലപ്പോ വായ്പ ഒക്കെ വാങ്ങിക്കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്റെ മോനെ അറുത്തു മുറിച്ചതിന് ഞാൻ അവൻ അങ്ങോട്ട് പൈസ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാരണം? അയാൾ അറുത്തു മുറിച്ചത് എന്റെ കുഞ്ഞിനോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നില്ല. അവൻ അറുത്തു മുറിച്ചത് എന്റെ മകനെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നില്ല. എന്റെ മകനോ മകൾക്കോ പിടിപെട്ടു പോയ ഒരു മാരകമായ രോഗത്തെ വൈദ്യശാസ്ത്രത്തിന്റെ മികവ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തം അനുസരിച്ചിട്ട് അറുത്തു മാറ്റിയാലേ, ഓപ്പറേറ്റ് ചെയ്താലേ, ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാലേ ഷിഫയാകൂ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അയാൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കുന്നത്, ആശുപത്രികൾക്ക് ഫീസ് കൊടുക്കുന്നത്. തികച്ചും പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല നമുക്ക് തരുന്ന തർബിയത്തിന്റെ അർത്ഥവും ഇങ്ങനെ തന്നെയാണ്. അവന്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലൂടെ, തങ്ങളുടെ വഴിയിലൂടെ, തങ്ങൾ മുഖേന നമുക്ക് നൽകിയിട്ടുള്ള ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളായി നമ്മളെ ഈ മാർഗത്തിൽ നയിച്ച നമ്മുടെ മഹാത്മാക്കളായ ഉസ്താദന്മാര്, സലഫു സാലിഹീങ്ങളായ മഹാന്മാര്, മഷായിഖന്മാര്, അവരൊക്കെ നമുക്ക് നൽകിയ തർബിയത്തും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. അഥവാ എല്ലാ മാതാപിതാക്കളും, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ രക്ഷിതാക്കളും, ഈ ഒരു ലക്ഷ്യത്തോടുകൂടി, ഈ ഒരു തിരിച്ചറിവോടുകൂടി തങ്ങളുടെ കൈകളിൽ പടച്ചവൻ അമാനത്തായി ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ തലമുറയെ നന്നായി പോച്ചു വളർത്തിയാൽ, അല്ലെ? മഴ പെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കൂല. മഴ നടയല്ലേന്നോ, മഴ നനയല്ലേ? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയില് ചൂട്. ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കും, ഈ കുട്ടികൾ വലുതാവുമ്പോൾ മിക്കവാറും നമ്മളുടെ മുഖത്ത് ആഞ്ഞടിക്കും, ദേഷ്യം പിടി. കാരണം മഴ പെയ്താൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. മഴ വെള്ളം വീഴുമ്പോൾ തണുപ്പ് അല്ലോ, തണുപ്പ് കൊണ്ടുപോയാൽ അസുഖം പിടിക്കുമെന്നാ പറയാം. ചൂട് സമയത്ത് ഇറങ്ങിയാൽ ചൂട് അല്ലോ, ചൂട്ടത്ത് കുഞ്ഞുങ്ങളെ പുറത്തിറക്കല്ലേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തിനാ എടാ നീ മഴയത്ത് പോയി കളിച്ച് കുളിച്ച് ചെളിയിൽ പരണ്ട് രാത്രി കയറി വന്ന് തുമ്മൽ പിടിച്ച് പനി പിടിച്ച് അസുഖം പിടിച്ച് നീ അങ്ങനെ കുരച്ച് കടന്നാൽ എനിക്കെന്താ നഷ്ടം? അങ്ങനെയല്ലേ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചോദിക്കാമല്ലോ, എനിക്കെന്താ നഷ്ടം? നീയല്ലേ അനുഭവിക്കാൻ പോകുന്നത്. നീ ചൂട് സമയത്ത് തീഷ്ണമായ വെയിലേറ്റ് ഈ ചൂട് താങ്ങാൻ കഴിയാതെ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ അത് അനുഭവിക്കേണ്ട നീയല്ലേ, എനിക്കെന്താ കുഴപ്പം, അനുഭവിച്ചോ എന്നൊരു ഉമ്മ ഒരിക്കലും പറയൂല, ഒരു വാപ്പ ഒരിക്കലും പറയൂല. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയും വാപ്പയും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഓൻ ഉമ്മയും ഇപ്പോഴൊന്നും അല്ലല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലത്ത് ഉമ്മാക്കും വാപ്പാക്കും ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് മക്കളും പടക്കാവുന്നത് എന്ന് ഞാൻ ശക്തമായി പ്രസംഗത്തിൽ പറയാറുണ്ട്. സാധാരണ എല്ലാവരും പറയാറുണ്ടല്ലോ, ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മയെ ആദരിക്കണം, ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറയും. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം. അത് നമുക്ക് തിരിച്ചിങ്ങനെ പറയാം, കാൽക്കീഴിൽ സ്വർഗം വെക്കാനും മാത്രം മഹത്വമുള്ള ഒരു കാലുമ്മാക്ക് ഉണ്ടാകണം എന്നാലാണ് ആ കാൽക്കീഴിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലാവുന്നു? കാൽക്കീഴിലാണ് സ്വർഗം എന്നതിൽ സംശയമൊന്നുമില്ല. അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സംശയം വേണ്ട. കാൽക്കീഴിലാണ് നമ്മളുടെ സ്വർഗം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാ. പ്രിയപ്പെട്ടത് വളരെ സത്യമാണ്, ഞാൻ അത് നിഷേധിച്ചു പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ഞാൻ ഒന്ന് ചേർത്ത് പറയാം, നമ്മുടെ മാതാക്കളുടെ കാൽക്കീഴിൽ അവർ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വർഗം വാങ്ങിയെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്തിനാ കാൽക്കീഴിൽ ആ സ്വർഗം എന്ന് പറഞ്ഞത്? ഉദാഹരണത്തിന് ഞാൻ എന്റെ മൊബൈൽ ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ്, എന്നിട്ട് ഞങ്ങളോട് പറയാണ് ഇതാ വേണമെങ്കിൽ പിടിച്ചെടുത്തോ. മക്കൾ എപ്പോഴും മൊബൈലിൽ ചോദിക്കുമല്ലോ, എന്നാ വേണമെങ്കിൽ പിടിച്ചെടുത്തോ എന്ന് പറയാം. കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സാധനം ഞാൻ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മൽപിടുത്തം നടത്തിയിട്ട് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ പിടിച്ചു പറിക്കാൻ പറ്റും. അതേസമയത്ത് നമ്മള് ഒരു കടലാസ് കഷ്ണം കയ്യിൽ വെച്ചിട്ട് മകനോട് വേണമെങ്കിൽ പിടിച്ചു പറിച്ചോ എന്ന് പറയുമ്പോൾ അവർക്ക് പറിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പിടിച്ചേക്കുമോ എന്ന് ഭയപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലിന്റെ അടിയിൽ ആ കടലാസ് കഷ്ണം ഇങ്ങനെ ഇട്ടിട്ട് ചവിട്ടി അമർത്തും. ആ ഇനി എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക എന്ന് പറയാം. കുട്ടികൾ പരാജയപ്പെടും, കാരണം കയ്യിൽ മുറുക്കി പിടിച്ചപ്പോൾ ചിലപ്പോൾ അവർ പറിച്ചെടുത്തെന്ന് വരും. കാൽക്കീഴിൽ നമ്മളൊരു കഷ്ണം കടലാസ് ചവിട്ടി പിടിച്ചോണ്ട് എന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ എത്ര വിചാരിച്ചാലും എടുക്കാം. ആജാനവാഹുവായ വാപ്പയെ ഒന്ന് ഉന്തി മാറ്റിയിട്ട് കാലിന്റെ അടിയിൽ നിന്ന് എടുക്കട്ടെ എന്ന് പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാൽക്കീഴിലാണ് എന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കാനിരിക്കുന്ന സമയത്ത് ഉമ്മ ഉമ്മ എന്ന് രണ്ട് വർത്താനം പറഞ്ഞ് പ്രസംഗിച്ച് കണ്ണീരൊലിപ്പിച്ചത് കൊണ്ട് മാത്രം ഉമ്മയുടെ പൊരുത്തം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആ ഉമ്മയുടെ കാൽക്കീഴിൽ നിന്നും അള്ളാഹു എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തെ അവരുടെ കാല് കഴുകിയിട്ടിങ്ങ് വാങ്ങണം, അവരുടെ കാല് തിരുമിയിട്ടിങ്ങ് വാങ്ങണം, അവരുടെ കൽബ് സന്തോഷപൂർണമാക്കിയിട്ടിങ്ങ് വാങ്ങണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ
സൗന്ദര്യ വർത്തമാനങ്ങൾ കൊണ്ട് മധുര വർത്തമാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒലിപ്പിക്കലുകൾ കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്നതല്ല ഉമ്മയുടെ ഗുരുത്വവും പൊരുത്തവും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥവത്തായ നിലയിൽ സ്വർഗം ഉമ്മയുടെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് മറുവശമാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു കാര്യം ആലോചിക്കണം, ഓരോ ഉമ്മമാരും ആലോചിക്കേണ്ടതാണ്, ഓരോ സഹോദരിമാരും ആലോചിക്കേണ്ടതാണ്. എന്റെ മകന്റെ സ്വർഗമാണ് ഞാൻ കാൽ കീഴിൽ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അവൾ ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സ്വർഗം ഒളിപ്പിച്ചു വെക്കാനും മാത്രം പവിത്രമായിരിക്കണം നിന്റെ കാൽ കീഴ് എന്ന് ഓരോ ഉമ്മമാരും തിരിച്ചറിയണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ഉമ്മയും വാപ്പയും അവബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടി രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് അത് ബോധ്യപ്പെട്ടോണമെന്നില്ല. ചിലപ്പം അവർ എന്തിനാ എന്റെ ഉപ്പ എന്നെ ഇങ്ങനെ അടിച്ചത്, ഇപ്പൊ അടിക്കാൻ പാടില്ല എന്നാണല്ലോ, സ്വന്തം മക്കളെ അടിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്, സാമൂഹിക സാഹചര്യം അങ്ങനെ അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വിചിത്രമായ ഒരു ലോകത്താണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ വിചിത്രമായ ലോകത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? പടച്ചവൻ നമ്മളിൽ നിന്നും ദീനിയായ ചിട്ടയും നിഷ്ഠയും എടുത്തു കളയാൻ നമ്മളുടെ ഗുരുത്തക്കേട് കൊണ്ട് തീരുമാനിക്കുമ്പോഴാണ് നമ്മളെ ഭരിക്കുന്ന വിഭാഗത്തിന്റെ തലയിൽ ഇങ്ങനത്തെ ഓരോരോ വിചിത്രമായ തീരുമാനങ്ങൾ നിയമത്തിന്റെ രൂപത്തിൽ ഇട്ടു കൊടുക്കുക എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. ഞാനിപ്പം വിദേശത്ത് കുറച്ച് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തു. ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ജുമാ നമസ്കാരത്തിന് സമയം നിർണയിച്ചിട്ടുണ്ട്. ജുമാ നമസ്കാരത്തിന് സമയം നിർണയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 15 മിനിറ്റിൽ ഒരു സെക്കൻഡ് പോലും അധികമാകാൻ പാടില്ല. 15 എനിക്ക് ഭയങ്കര കൗതുകമായി, അത്ഭുതമായി. കാരണം ഞാൻ നിങ്ങൾക്ക് കുറെ കാലമായില്ലേ പ്രസംഗിക്കുന്നത്, എന്നെ കൊണ്ട് 15 മിനിറ്റിൽ ഖുത്ബയും നിസ്കാരവും എല്ലാം കൂടെ ഒപ്പിക്കാൻ പറ്റിയേയില്ല, പറ്റിയില്ല. 15 മിനിറ്റ് പോയിട്ട് ഞാനിവിടെ കാമ്പസാറിൽ തന്നെ ഖുത്ബ പോകുന്ന സമയത്ത് പാവങ്ങളായ സദസ്യർ ഒരുപാട് എന്നെ കൊണ്ട് വിഷമിക്കാറുണ്ടെന്ന് എനിക്കറിയാം. കാരണം തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല, തുടങ്ങിയ ഒരു സ്ഥലത്ത് നിർത്തണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 15 മിനിറ്റ് കൊണ്ട് ഖുത്ബയും നിസ്കാരവും തീർത്തിരിക്കണമെന്ന് ഒരു രാഷ്ട്രം, അതും സാധാ രാഷ്ട്രമൊന്നുമല്ല, ഫാസിസ്റ്റ് രാഷ്ട്രമൊന്നുമല്ല, പേരിന് മുസ്ലിം രാഷ്ട്രമാണ്, മുസ്ലിം രാഷ്ട്രത്തിൽ കർശനമായ നിയമം. എനിക്ക് അന്നേരം ഒരു കൗതുകമായി, ഒരു കൗതുകമായി. ഞാന് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഖുതുബ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി എന്റെ മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെ ഇദ്ദേഹം 15 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കി. 15 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ തീർക്കണം? 15 മിനിറ്റ് കൊണ്ട് 2 ഖുതുബയും 2 റക്അത്ത് നിസ്കാരവും എന്ന് പറഞ്ഞാൽ മിമ്പറിൽ കയറി നിൽക്കുന്ന സമയം അവർ കൃത്യമായി നോട്ട് ചെയ്യും. മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് മുതൽ നിസ്കാരത്തിന് ശേഷമുള്ള അസ്സലാമു അലൈക്കും പറയുന്നതിന്റെ ഇടയിൽ കറക്റ്റ് 15 മിനിറ്റ് ആകാവൂ. 15 മിനിറ്റിൽ ഒരു മിനിറ്റ് അധികമായാൽ മുറാഖിബീങ്ങൾ ഉണ്ട് പള്ളിയിൽ നോക്കാൻ വേണ്ടിയിട്ട്, മുഫത്തിഷ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, മുറാഖിബീങ്ങൾ ഉണ്ട്, അവർ നോട്ട് ചെയ്യും, ഇവരെ വിളിപ്പിക്കും ഓഫീസിലേക്ക്. ഒരു മിനിറ്റ് അധികമായാൽ ഞാൻ കൃത്യമായ നിലയിൽ എന്റെ മൊബൈൽ വെച്ചുകൊണ്ട് ഇത് ഇയാൾ ഈ അത്ഭുതകരമായ നിലയിൽ എങ്ങനെയാണ് ഇത് തീർക്കുക നോക്കാൻ. പ്രിയപ്പെട്ടവരെ, പ്രസംഗം നല്ല രസത്തിൽ ഇങ്ങനെ നീണ്ടുപോയി, ഞാൻ മിക്കവാറും ഇന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. നിസ്കാരം തുടങ്ങി, സബ് ബേസ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഓതി, അതിനുശേഷം അൽഹാദി. ഞാൻ കറക്റ്റായ നിലയിൽ സലാം വീട്ടിയപാട് വാച്ചെടുത്ത മൊബൈൽ എടുത്ത് നോക്കിയപ്പം കൃത്യം 15 മിനിറ്റിൽ അദ്ദേഹം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. സംഗതി ഓക്കെ ആയി, നടന്നു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, പടച്ചവനെ നമ്മുടെ നാട്ടിലെ ഭരണാധികാരി ഇത് അറിഞ്ഞേക്കല്ലേ റബ്ബെ, അറിയെങ്കിൽ പിന്നെ അയാൾ നമുക്ക് തരുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ തിരിച്ചെടുക്കൂലേ അല്ലേ? അയാളങ്ങനെ ഇത് അറിഞ്ഞാൽ പിന്നെ അറബി അറിയാത്തത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം നമുക്ക്. നമ്മുടെ നാട്ടിലെങ്ങാനും ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ ഇഷ്ടം പോലെ വാഴ്ന്നു പറയാം, കുത്തുപോകാം, പ്രസംഗിക്കാം, നമ്മുടെ രാജ്യം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന മുസ്ലിം രാഷ്ട്രത്തിൽ കർശന നിയമം വന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ മദ്രസയിൽ പഠിച്ച് ഹാഫിളായിട്ട് വിദേശത്തേക്ക് കുറെ കുട്ടികളൊക്കെ പോകാറുണ്ട്. അവരൊക്കെ വിളിക്കും, ഇമാമത്ത് കിട്ടി. അപ്പൊ ബഹ്റൈനിലുള്ള എന്റെ ഒരു ബന്ധുവായ കുട്ടി അവന്റെ മാതാപിതാക്കളെന്നെ വിളിച്ച് ഭയങ്കര സന്തോഷം പറഞ്ഞു, അൽഹംദുലില്ലാ ഇവിടുത്തെ ഔദ്യോഗികമായ പള്ളിയിൽ തന്നെ അവൻ ഇമാമത്ത് കിട്ടിയിട്ടുണ്ട്. ബഹ്റൈനിലല്ല, അൽഹംദുലില്ലാ. നമുക്ക് സന്തോഷം, നമുക്ക് സന്തോഷമായി. ആ സന്തോഷം ഇങ്ങനെ നന്നായിട്ട് ആസ്വദിക്കുന്നതിന് മുമ്പ് ഉള്ള സന്തോഷം പോയി പോയി. അപ്പൊ ഞാൻ അവരോട് ഓരോ ചോദിക്കുക, അവന് ബഹ്റൈനിലുള്ള അറബികളുടെ പള്ളിയിൽ, അങ്ങനെ സാധാരണ കിട്ടല് കുറ അറബികളുടെ പള്ളിയിൽ അറബികൾക്ക് ഇമാമ നിൽക്കാൻ അവന്റെ മികവ് കൊണ്ട് അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സന്തോഷമായി. പറഞ്ഞു 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 വന്നപ്പോഴാണ് ആ ബഹ്റൈനിൽ, ആ പേര് പറഞ്ഞു അല്ലേ, പേര് പറയാൻ പാടില്ല എന്നാണ്, പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ബഹ്റൈനിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, അവിടെ ഗവൺമെന്റ് കണിശമായ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്, തറാവീഹ് നമസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത് ഹാഫിളുകളായിരിക്കണം. അഫിളുകളായിരിക്കണം, അങ്ങനെ നിയമമൊന്നുമില്ല, ഞാൻ പറയാം, അഫിളുകളായിരിക്കണം. പക്ഷേ
ഒരു റക്കഅത്തിൽ മൂന്നായത്ത് മാത്രമേ ഓതാവൂ എന്ന് നിയമം. ഒരായത്ത് ഒരു റക്കഅത്തിൽ മൂന്നായത്ത് മാത്രമേ ഓതാവൂ എന്നാണ്. എനിക്ക് വിഷമം വന്നു, ദേഷ്യം. ഞാൻ എന്തിനാണ് നമ്മുടെ ചെറുക്കന്റെ ആയുസ് പാഴാക്കുന്നത്? മൂന്നായത്ത് ഓതാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് എന്തിനാ അവന്റെ റമദാൻ അറബികളുടെ മുമ്പിൽ വലിയ ഗൗരവത്തോടെ പോയി നിൽക്കേണ്ട ആവശ്യം? ഇളക്കിക്കള പണി, ആ പണി നമുക്ക് വേണ്ട. നമുക്ക് അള്ളാഹുവിന്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ റമദാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൽപ്പിച്ചതുപോലെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കാലിൽ നീര് കെട്ടുവോളം ഓതിയാൽ അതാണ് സുന്നത്ത്. അതാ നമുക്ക് വേണ്ടിയത്. നമുക്ക് 23 റക്അത്ത് നമസ്കരിക്കണം. 23 റക്അത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ജുസുവെങ്കിലും എന്റെ കുട്ടികൾ ഓതിയിരിക്കണം. അതാ നമുക്ക് സന്തോഷം. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഒരു ഭാഗത്ത് ഖുത്ബ കൃത്യമായ കണക്ക് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അതും അവരെഴുതി കൊടുക്കുന്ന വർത്തമാനം മാത്രമേ പറയൂ, വേറൊന്നും പറയരുത്. തറാവീഹ് നമസ്കാരത്തിന് ആഫ്രിദീങ്ങൾ ഇമാം വെക്കണം, ഭയങ്കര നിർബന്ധമാണ്. ആഫ്രിദീങ്ങൾ ഇമാം വെക്കുമ്പോൾ മൂന്നായത്തെ ഓതാ ഒരു റക്അത്തിൽ, അതിൽ കൂടുതൽ ഓതാൻ പാടില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ പൊതുവായ നിയമമാണ്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്തിനാ നമ്മൾ ഈ തറാവീഹ്? ഞാൻ പറഞ്ഞെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുരുത്തക്കേടുകൾ, നമ്മളുടെ ഗഫ്ലത്ത്, നമ്മളുടെ അശ്രദ്ധ, ദീനിനോടുള്ള നമ്മളുടെ അവമതിപ്പ്, നമ്മള് പള്ളിയിൽ നിന്നും താലീമിൽ നിന്നും ഖുർആനിൽ നിന്നും പറച്ചവനിൽ നിന്നും ദീനിയായ നന്മകളിൽ നിന്നും ഇങ്ങനെ കുറച്ച 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 പുറകോട്ട് പോകുമ്പം നമ്മളിൽ നിന്നും അള്ളാഹു തആല തൗഫീഖുകൾ അങ്ങ് തിരിച്ചെടുക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത്. നിയമങ്ങൾ വരുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട പാർലമെന്റിൽ നിന്നല്ല. നിയമങ്ങൾ വരുന്നത് നിയമസഭാ തലങ്ങളിൽ നിന്നല്ല. നിയമങ്ങൾ വരുന്നത് അധികാരി വർഗത്തിന്റെ തലച്ചോറിൽ നിന്നല്ല. മാലികൽ മുൽക്കി തുഉതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. നമ്മൾ മുസ്ലിമീങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നേതൃത്വത്തോട്, ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ നിലകൊള്ളുന്ന വിഭാഗം നമ്മളെ പോലത്തെ മഖ്ലൂഖുകളാണ്. അവർ വിചാരിച്ചത് കൊണ്ടല്ല ഈ നിയമങ്ങളൊന്നും വരുന്നത് എന്ന് ഞാനും നിങ്ങളും അടിയുറച്ച് വിശ്വസിക്കണം. അത് നമ്മളുടെ തൗഹീദാണ്. ഇവിടെ നിയമങ്ങൾ വരുത്തുന്നതും ആ നിയമങ്ങൾ വരുത്താനായി ചില ആളുകൾക്ക് കസേരയിട്ട് ഇരുത്തുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഇതൊക്കെ നടക്കുന്നത്, യാതൊരു സംശയമില്ല. തൂത്തിൽ മുൽക്കമൻ ദശ വതൻസിഉൽ മുൽക്കമൻ ദശ, ഇതൊക്കെ അള്ളാഹുവാണ് എപ്പോഴാണ് അള്ളാഹു തീരുമാനിക്കുന്നത്? നമ്മളെ പോലത്തെ ആളുകളുടെ അനാസ്ഥയുടെ പേരിൽ, അനാസ്ഥയുടെ പേരിൽ, നമ്മളെ പോലത്തെ ആളുകളുടെ ഗഫലത്തിന്റെയും മടിയുടെയും പേരിൽ പടച്ചോ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ നമ്മളിതിങ്ങനെ പറഞ്ഞത്? എവിടെയോ പറഞ്ഞപ്പോ അങ്ങനെ എത്തിപ്പോയതാണല്ലേ. നിയമങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മളുടെ ഗഫലത്ത് കൊണ്ടാണ്, നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ എവിടെ പറഞ്ഞു നിർത്താൻ എനിക്ക് ഓർമ്മയില്ലട്ടെ, എവിടെ പറഞ്ഞു? ഇസ്രാന്ന് അറിയാം, പക്ഷെ ഇത് പറയാൻ എവിടെ വന്ന് കേറിപ്പോയല്ലോ, ഇവിടെ കേറിപ്പോയി. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന പുതിയ തലമുറ, അവർക്ക് നേതൃത്വം നൽകുന്നത് നമ്മളാണ്, ശിക്ഷണം നൽകുന്നത് നമ്മളാണ്, അവരെ പരിചരിക്കുന്നത് നമ്മളാണ്, പരിശീലനം നൽകുന്നത് നമ്മളാണ്. അഥവാ നമ്മൾ നൽകുന്ന പരിശീലനത്തിന്റെയും ശിക്ഷണത്തിന്റെയും രീതിശാസ്ത്രം ചെറിയ പ്രായമായതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകാതെ പോയാലും അന്ന് അവരത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലിയ ആളുകളായി മാറും, വലിയ ആളുകളായി മാറും. അവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, കാൽക്കീഴിൽ സ്വർഗം സൂക്ഷിക്കാനും മാത്രം പവിത്രതയുള്ള കാലുകളായി തന്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന തലമുറകളുടെ മുമ്പിൽ നല്ല മാതൃകകളായി ആ ഉമ്മമാര് ജീവിക്കണം. രണ്ടും ഉണ്ടാകണം. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയും നമ്മൾ തിരിച്ചറിയണം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയും തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു പക്ഷം മാത്രം പറയുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. മാതാപിതാക്കൾ മക്കളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയാൽ നാളെ ആ മക്കൾ വളർന്നു വന്ന് മാതാപിതാക്കളെ നല്ല നിലയിൽ തിരിച്ച് ഖിദ്മത്ത് എടുക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബിർറു അബാഅക്കും യബുറുക്കും അബ്നാഉക്കും. ബിർറു അബാഅക്കും യബുറുക്കും അബ്നാഉക്കും. നിന്റെ മകനും മകളും ജീവിച്ചിരിക്കുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നിന്റെ പെരുമാറ്റങ്ങളെ വിലയിരുത്തും. നീ വാപ്പാനോട് എങ്ങനെയാ പെരുമാറിയത്? നീ ഉമ്മാനോട് എങ്ങനെയാ പെരുമാറിയത്? നീ വാപ്പയെ എങ്ങനെയാണ് ഹിദ്മത്തെടുത്തത്? ഉമ്മാക്ക് എങ്ങനെയാണ് ഹിദ്മത്തെടുത്തത്? അത് ഇങ്ങനെ ഏതെങ്കിലും വർത്തമാനം കൊണ്ട് വടിയെടുത്തിട്ട് ചെയ്യടാ, ഉപ്പാപ്പ വിളിക്കുമ്പോ പോടാ എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. ഡാ ഉപ്പാപ്പ വിളിക്കുന്നു പോ എന്ന് പറയുമ്പോ അവൻ ഒരു പക്ഷേ വടിയെ പേടിച്ചിട്ട് തിരിച്ചു പറഞ്ഞില്ലെങ്കിലും ഉപ്പാപ്പ വിളിക്കുമ്പോ ആദ്യം പോകേണ്ടത് ഉപ്പയല്ലേ, പിന്നല്ലേ ഞാൻ പോകേണ്ടത് എന്ന് പറയും അല്ലേ. ഉപ്പാപ്പ ഇതുവരെ വിളിച്ചിട്ട് ഉപ്പ പോയിനാ, എന്തൊക്കെ മനസ്സിലാവാത്ത മനസ്സിലാവുന്നു അല്ല, അറബി പ്രസംഗിക്കണം വേണ്ട, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എടാ പോ, ഉപ്പാപ്പ വിളിക്കുന്നു, എടാ ഉമ്മാമ വിളിക്കുന്നു എന്ന് പറയുമ്പോ ആ മകള് ചിന്തിക്കൂലേ, ഒരു പക്ഷെ പറയാൻ പേടിച്ചിട്ടാണെങ്കിലും ഉമ്മാമ വിളിക്കുമ്പോ ആദ്യം പോകേണ്ടത് ഉമ്മയല്ലേ, ഉമ്മ പോകുന്നത് കണ്ടിട്ട് വേണ്ടേ ഞാൻ പോവാൻ.
പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനമാണ്. അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനമാണ്, ബിർറു ആബാഅകും യബുറുക്കും അബ്നാഉകും. എത്ര സുന്ദരമായ വചനം! നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഉപ്പ ഉമ്മമാരോട് നല്ല നിലയിൽ പെരുമാറിയാൽ നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളോട് നല്ല നിലയിൽ പെരുമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കൾക്ക് നമ്മൾ നല്ല തർബിയത്ത് കൊടുക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു, തർബിയത്ത് എന്ന് പറഞ്ഞാൽ വർത്താനം കൊണ്ടല്ല, ഉപദേശം കൊണ്ട് മാത്രമല്ല, അല്ലെ, വാഴ്ന്നു കൊണ്ടല്ല, പേടിപ്പിക്കൽ കൊണ്ടല്ല, പീഡിപ്പിക്കൽ കൊണ്ടല്ല, ഏറ്റവും പ്രധാനമായി നമ്മളുടെ നല്ല ഹിക്മത്തോടു കൂടിയുള്ള ഇടപഴകലുകൾ കൊണ്ടാണ്, ഇടപെടൽ കൊണ്ടാണ്. ആ കുഞ്ഞുങ്ങളുമായുള്ള നമ്മളുടെ സമ്പർക്കം, സമീപന രീതി മുഖേന ആ കുട്ടികൾക്ക് നമ്മൾ നല്ല നല്ല സന്ദേശം കൊടുക്കണം, നല്ല നല്ല സന്ദേശം കൊടുക്കണം. സ്കരിക്കട എന്ന് 10,000 പ്രാവശ്യം പറയുന്നതിനേക്കാളും അവന്റെ കണ്ണിൽ നമ്മൾ വയ്യാതെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് എഴുന്നേറ്റ് ഒതുവെടുത്ത് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നത് അവൻ കാണുമ്പോൾ, ആ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവും. എന്റെ ചെറിയ മോനിങ്ങനെ എന്താ കൈയും കാലം ഒക്കെ വറക്കുന്നത്, മോനേടാ വിറയലും തുറയലും എല്ലാം തുടങ്ങി, വയസ്സും പ്രായമെല്ലാം ആയി, പഴയ ചുറുചുറുക്കൊക്കെ പോയി, അല്ല എന്താ പിന്നെ പിന്നെ പറക്കുന്നു? ഇപ്പോ വിറയൽ വരും, ചിലപ്പോ വിഷമം വരും, പ്രയാസം വരും. നമ്മൾ കഷ്ടപ്പെട്ട് വിറയലൊക്കെ സഹിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് കക്കൂസിലും കുളിമുറിയിലും ഒക്കെ പോയി മെനക്കെട്ടിട്ട് വന്നിട്ട് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നത്. ഒരു കാലമുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, ചുറുചുറുക്കുള്ള, എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യാൻ കഴിയുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയമൊക്കെ നമ്മൾ പാഴാക്കി കളഞ്ഞു, നമ്മൾ പാഴാക്കി കളഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് പഠിക്കേണ്ടത്, എന്റെ ഇബാദത്ത് കണ്ടിട്ടാണ് പഠിക്കേണ്ടത്. എന്താണോ എന്നിൽ നിന്നും അവർ പകർത്തിയെടുത്തത് അതാണ് അവരുടെ ജീവിതമായി പരിണമിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം, മക്കളൊന്ന് മനസ്സിലാക്കണം. മക്കൾ മനസ്സിലാക്കേണ്ടത് എന്റെ വാപ്പ എന്നോട് ഇതൊക്കെ പറയുന്നത് അയാൾക്ക് എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നും അല്ല, അല്ലേ. പാതിരാത്രി എഴുന്നേറ്റ് എന്റെ അരികിൽ വന്ന് കൈയും കാലും ഞെക്കി അമുക്കി എണീപ്പിച്ച് വാമോനെ 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 എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് വേണ്ട, നീ കടന്നുറങ്ങിക്കോ. നിന്റെ ആഹ്റം നഷ്ടപ്പെട്ടാൽ, നിന്റെ വ്യക്തിത്വം മോശമായാൽ, നിന്റെ ഭാവി നഷ്ടപ്പെട്ടാൽ അതിന്റെ ദോഷവും നാണക്കേടും നിനക്കാണല്ലോ ഏറ്റവും ആദ്യമായി വരിക. അങ്ങനെ ഒന്ന് വരാതിരിക്കാനാണ് ഞാൻ നിന്നെ ഈ നിലയിലൊക്കെ പോറ്റുന്നത്, വളർത്തുന്നത്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരായ ആളുകളുടെ അവരുടെ ആത്മകഥയിൽ അവർ പറയാറുള്ളത്, എന്റെ ഉമ്മ എന്നെ ശകാരിച്ചതിന്റെ ഗുണം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെയല്ലേ പലരും പറയാം? എന്റെ വാപ്പ എന്നെ അടിച്ചതിന്റെ ഗുണഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. അന്ന് വാപ്പ എന്നെ അടിച്ചപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയി, ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്റെ ചങ്ങായിമാർ ഒരുപാടുണ്ടല്ലോ, അല്ലേ, അവർക്ക് കളിക്കാനും ചിരിക്കാനും നാട്ടിൽ ഇങ്ങനെ തെണ്ടി നടക്കാനും ഒന്നും ഒരു നിയന്ത്രണവും ഇല്ല. എന്റെ വാപ്പ മാത്രം എന്നെ പിടിച്ചകത്തിരുത്തുക, പഠിപ്പിക്കുക, ഓദിക്കുക, നിസ്കരിപ്പിക്കുക, അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കണിശമായ ശകാരം തരിക, ചിലപ്പോൾ അടി തരിക. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാനായ ഒരു പണ്ഡിതനുണ്ട്, വലിയ പണ്ഡിതനാ, ഞങ്ങളുടെ ഒക്കെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നെതുവയിൽ പഠിക്കാൻ കയറുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 9 വയസ്സ് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം സ്കൂള് വിട്ടു വന്നു വീട്ടിലേക്ക്. ഒരു ദിവസം സ്കൂള് വിട്ടു വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ കുറേ പഴയ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ സംഭവം പറയുന്നതിനേക്കാളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അനുഭവങ്ങൾ പറയാലോ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുമല്ലോ. പ്രിയപ്പെട്ടവർ, ഇതേ പറയാ, ഞാൻ സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറുമ്പോൾ ഉമ്മ ഇന്ന് എന്താ ഭക്ഷണം ആക്കിയെന്ന് ഞാൻ ചോദിച്ചു. കണ്ണൂരുകാരനല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കണ്ണൂർ ഭാഷയെ പറയുന്നേ ഉള്ളൂ. ഉമ്മ ഇന്ന് എന്താ ഭക്ഷണം ആക്കിയെന്ന് എന്ന് ചോദിച്ചു. ഡ്രസ്സൊക്കെ മാറി, വലിയ ആവേശം. അങ്ങനെയാണല്ലോ, സ്കൂള് വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ആവേശത്തോടു കൂടിയാണ് വരിക. വസ്ത്രമൊക്കെ മാറുന്നതിന്റെ ഇടയിൽ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇന്ന് എന്താ ഭക്ഷണം ആക്കി? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഇന്ന് ചൊരങ്ങ കറി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചൊരങ്ങ പച്ചക്കറിയാണ്, സബ്ജി ബനായ എന്ന് പറഞ്ഞു. ഇന്ന് ചൊരങ്ങ കറി വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനാക്കി. അദ്ദേഹം പറയാം, ഞാൻ ഇങ്ങനാക്കി, വേറെ ഒന്നും പറഞ്ഞില്ല. ഉമ്മ പെട്ടെന്ന് കോപാകുലയായി ഓടി വന്നു. സാധാരണ എന്റെ ഉമ്മ ഇതിനു മുമ്പ് ഒരിക്കലും എന്നോട് കയർത്തിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ ഈ ശബ്ദം കേട്ടപ്പം ദേഷ്യം പിടിച്ചു, ഓടി വന്നു, എന്റെ രണ്ട് കൈയും പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഒന്നായി അടിച്ചു. ഇന്നലെ എന്നോട് പറഞ്ഞു, ഉരടാ കുപ്പായ ഉരടാ എന്ന് പറഞ്ഞു. കുപ്പായ ഉരടാ എന്ന് പറഞ്ഞു, കുപ്പായ മൂരി. കുപ്പായ മൂരിയതിനു ശേഷം ഒരു നീളമുള്ള തുണിക്കഷ്ണത്തിൽ എന്റെ രണ്ട് കൈയും ഒരു കട്ടിലിന്റെ കാലിൽ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് പിന്നിൽ നിന്നും എന്നെ കുറെ അടിച്ചു, പിടിച്ചിട്ട് പറഞ്ഞു, എന്ന് പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞല്ലേ, അള്ളാഹു ഭൂമിയിൽ ഒരു നേരത്തെ അന്നം പോലും നൽകാതെ എത്ര എത്ര നിന്നെ പോലത്തെ കുട്ടികളെ പട്ടിണിക്കിട്ടിരിക്കുന്ന കാലമാണിത്. നമ്മുടെ അയൽവക്കത്തെ വീടുകളിൽ
തീ പുകയാതെ ഒന്നും വെക്കാതെ കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാതെ മുഴുപട്ടിണിയിൽ കഴിയുന്ന നിന്റെ പ്രായക്കാരായ എത്ര കൊച്ചുകുട്ടികളുണ്ട്. എന്നിട്ട് നിനക്ക് വേണ്ടി നിന്റെ വാപ്പ കൊണ്ടുവന്ന സാധനം, നിന്റെ ഉമ്മയായ ഞാൻ എല്ലാ അവശതകളെയും അവഗണിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചപ്പം നീ എന്ന് പറഞ്ഞല്ലേ, നിസ്സാരപ്പെടുത്തിയല്ലേ, നിന്റെ ഈ നിസ്സാരപ്പെടുത്തിയ വാക്ക് ഞാൻ സഹിക്കുകയേ ചെയ്യില്ല, ക്ഷമിക്കുകയേ ചെയ്യില്ല, നിന്നെ ഞാൻ വെറുതെ വിടൂല. അദ്ദേഹം പറയാണ്, എന്റെ ഉമ്മായിൽ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് വരെ എന്റെ ഉമ്മ എന്നോട് ചിരിച്ചിട്ടല്ലാതെ സംസാരിച്ചിട്ടില്ല, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറിയിട്ടില്ല. ഞാൻ വേറെ വേണ്ടാത്ത വർത്തമാനം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാന് ഇത് തിന്നൂല എന്ന് പറഞ്ഞില്ല, നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ തിന്നൂല എന്ന് പറഞ്ഞില്ലല്ലോ. ചില ആളുകളൊക്കെ ചിലപ്പോൾ തിന്നൂല എന്ന് പറയൽ മാത്രമല്ല, കാലുകൊണ്ടോ കൈകൊണ്ടോ അതിനെ തട്ടി മാറ്റാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങാനും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ പിന്നെ നമ്മളെ തട്ടിപ്പോകുമായിരുന്നു. നമ്മുടെ ഉമ്മ വാപ്പമാർ നമ്മൾ അങ്ങനെ ശിക്ഷണ നടപടികളിലൂടെ പഠിപ്പിച്ചവരാണ്. ആഹാരത്തെ കുറ്റം പറഞ്ഞാൽ, ആഹാരത്തെ അവഗണിച്ചാൽ, ആഹാരം പറ്റൂല എന്ന് പറഞ്ഞാൽ, പറ്റൂലെങ്കിലേ പിന്നെ അവിടെ വെച്ച് എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറയുമായിരുന്നു. ഇതൊരു പഠനമാണ്, ഇതൊരു പഠിപ്പാണ്, ഇതൊരു തർബിയത്താണ്, ഇതൊരു പരിശീലനമാണ്, ഇതൊരു ശിക്ഷണമാണ്. ആ മഹാൻ പറയാ, എന്റെ രണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ട് അടി അടി, ചീത്ത പറയൽ, ദേഷ്യം പിടിക്കൽ, ആഹാ നിന്റെ സോക്കേട് ഞാൻ ഇന്ന് തീർത്തു തരാം. നിനക്ക് കിട്ടിയ ഈ ആഹാരത്തെ കുറിച്ച് നിനക്ക് മതിപ്പില്ലാണ്ടായിപ്പോയല്ലേ, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം പറയാണ്, അടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ കെട്ടിയിട്ടു അടി തന്നു, അടി തുടന്നു, അടി തുടന്നു. നിസ്കാരത്തിന്റെ സമയമായപ്പോ ഉമ്മ ഒരു പട്ടാളക്കാരനെ പോലെ വന്നു, കയ്യിലെയും കാലിലും ഒക്കെ കെട്ടഴിച്ചു. ഞാൻ വിചാരിച്ചു പരോള് കിട്ടി, ജാമ്യം കിട്ടി, രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷെ കയ്യിലെ കാലിലും ഒക്കെ കെട്ടഴിച്ചിട്ട് പറഞ്ഞു, പോടാ വേഗം ഡ്രസ് മാറി ഒന്നു കൊടുത്ത് പള്ളി പോ, ഫറളായ നിസ്കാരം അത് ജമാഅത്ത് കളയാൻ പറ്റൂല, പോയി നിസ്കരിച്ചിട്ട് വേഗം പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നിസ്കാരത്തോടുകൂടി തീരും, ഞാൻ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ രണ്ടാമത് വീണ്ടും ആ കാലിൽ കട്ടിലിന്റെ കാലിൽ എന്റെ കൈയും കാലും ബന്ധിച്ചു, പിന്നെ അടി തുടങ്ങി. അടുത്ത വഖത്ത് നിസ്കാരം വരെ അടി തുടങ്ങി. മഗ്രിബ് കഴിഞ്ഞപ്പോ ഒരു തുള്ളി വെള്ളം ഞാൻ നിനക്ക് ഇനി തരൂല, ഒരു തുള്ളി വെള്ളം. നീ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കാട്ടിയ അവമതിപ്പിന്റെ വെറുപ്പിന്റെ ശബ്ദത്തെ കുറിച്ചിട്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പടച്ചവന്നിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുന്നത് വരെ നിനക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം ഈ പുരക്കുന്ന തരൂല എന്ന് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം തരൂല. അദ്ദേഹം പറയാണ്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എന്നെ എന്ത് എന്ത് കുറ്റം ചെയ്തിട്ടാ പ്രിയപ്പെട്ടവരെ, എന്ത് കുറ്റം ചെയ്തു? അള്ളാഹു നമ്മുടെ പുതിയ തലമുറയ്ക്ക് സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നേർവഴിയിൽ അവരെ നയിക്കുമാറാകട്ടെ. കൂട്ടുകെട്ടിന്റെ കടുപ്പം കൊണ്ട് ചങ്ങാതിമാരോടൊപ്പം ചേർന്ന് വായിൽ വെക്കാൻ പാടില്ലാത്ത വൃത്തികെട്ട സാധനങ്ങൾ വായിൽ വെച്ചു എന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഒരു ഉമ്മ മോനെ വിളിച്ചിട്ട് അടിച്ചതല്ല, കെട്ടിയിട്ടതല്ല. യാത്ര പോയപ്പോൾ, വിനോദയാത്ര പോയപ്പോൾ ആ വിനോദയാത്രയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ചങ്ങാതിമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കുപ്പി പൊട്ടിച്ചു കുടിച്ചതിന്റെ പേരിൽ അടിക്കുന്നൊന്നുമല്ല, അങ്ങനെ ഒന്നുമല്ല. പിന്നെയോ, ഒരു കുട്ടിയുടെ, മുസ്ലിമായ കുട്ടിയുടെ മനസ്സിൽ അവന്റെ വാപ്പയും ഉമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രത്യക്ഷത്തിൽ കുറച്ച് മോശമെന്ന് തോന്നുന്ന ഈ പച്ചക്കറിയും സാധനവും തിന്നുന്ന വിഷയത്തിൽ ഒരു ചെറിയ അവമതിപ്പ്, അതൊരു കുട്ടികൾക്ക് സ്വാഭാവികമല്ലേ, സ്വാഭാവികമല്ലേ, സ്വാഭാവികമല്ലേ. പ്രിയപ്പെട്ടവരെ, ആ മഹദി അവറുകൾ ആ മകനെ അടിച്ചു, അടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചോണ്ടേയിരുന്നു എന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്നും അർത്ഥം വെച്ചേക്കണ്ട. വെറും മുസ്ലിഹാക്കന്മാരും ഉസ്താദന്മാരും അങ്ങ് അടിയെ അടിയാതൊക്കെ ഒരാൾ തെറ്റിദ്ധാരണയുണ്ട്, അങ്ങനൊന്നും ഇല്ല. പ്രിയപ്പെട്ടവര്, ഞാനിത് പറയുമ്പോൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പോഴല്ലിങ്ങനെ വെറു അടിയിട്ടാളുള്ള അടി, അങ്ങനൊന്നും ഇല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട്, എന്റെ മൂത്ത് രണ്ട് മക്കളെ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മൂന്നേ മൂന്ന് അടിയെ കൊടുത്തിട്ടുള്ളൂ. എന്റെ ഇളയ മോന് ഞാൻ രണ്ടേ കൊടുത്തുള്ളൂ, ഇനി ഒന്നും കൊടുക്കാൻ ബാക്കിയുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ വളരെ വളരെ സ്നേഹസമ്പൂർണമായ നിലയിൽ എന്റെ സദസ്യരോട് ഞാൻ അനുഭവം പങ്കുവെക്കുകയാണ്. കാരണം എന്താ അറിയോ, എന്റെ വാപ്പയും, എനിക്ക് വാപ്പാനെ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ വാപ്പ എന്റെ ജീവിതത്തിൽ എന്നെ രണ്ടേ രണ്ട് അടി അടിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരു അടി അടിക്കുമ്പോൾ അത് സ്നേഹം കലർത്തിയ അടിയായിരുന്നു ഞാൻ വലുതായതിനു ശേഷം. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ, പൊതുവേ നമ്മളിങ്ങനെ മഹാന്മാരുടെ സംഭവമൊക്കെ പറയുമ്പോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിന് അർത്ഥം കൊടുക്കുന്നത് വെറു അടി തന്നെയായിരുന്നു, അങ്ങനെ അടിക്കുമോ ഒരു മാവാ, ഒരു ഉമ്മ അടിക്കുമോ, ഒരു ഉസ്താദ് അടിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെയൊക്കെ ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ദ്വാരക്കുമായിരുന്നു, ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു പറഞ്ഞു. കാരണം ആ സ്നേഹോഷമായ അടിയിലും ഉണ്ടായിരുന്നു ഒരു പ്രത്യേക പറക്കത്ത്. അതൊന്നും പറഞ്ഞാൽ ചിലപ്പം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് തിരിയൂല. ഒരു ചീത്തവിളി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാണ്. ഒരു ചീത്തവിളി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അഷ്റഫ് അലി ഥാനവി റഹിമഹുള്ള അവറുകൾ എന്ന മഹാനായ ഒരു മനുഷ്യൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇമാം ഗസ്സാലി എന്നാണ് പറയാറുള്ളത്. കാരണം ആയിരം കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആയിരം കിതാബുകൾ എഴുതി. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനാണ് അഷ്റഫ് അലി ഥാനവി, ആയിരം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയിരം കിതാബ് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ, വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഈ ആയിരം കിതാബിന്റെ പേരൊന്ന് വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ അഷ്റഫ് അലി ഖാനവി റഹിമഹുള്ളാഹ് അവരുടെ സമക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഖാൻഖായിൽ അദ്ദേഹത്തിന്റെ തർബിയത്ത് കേന്ദ്രത്തിലും കുറെ ആളുകൾ വരുമായിരുന്നു. ഇങ്ങനെ കുറെ ആളുകൾ പ്രായവ്യത്യാസമൊന്നുമില്ലാതെ തർബിയത്തിന് വേണ്ടി വരും, തസ്കിയത്തിന് വേണ്ടി വരും, പഠിച്ചവനെ പറ്റി പഠിക്കാൻ വരും, ദീൻ പഠിക്കാൻ വേണ്ടി വരും. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഖാൻഖായിൽ. ഒരു അനുഭവം മാത്രം ഞാൻ പറയാം. ഒരു മഹാനായ മനുഷ്യൻ, കാരണം ഈ ശിഷ്യന്മാര് ഇന്ന് സാധാരണക്കാരാണെങ്കിലും അവര് ആ ശിക്ഷണ നടപടികളൊക്കെ സ്വീകരിച്ച് നന്നായി വളർന്നു വലുതായപ്പോൾ ഭാവിയിൽ അവർ വലിയ മഹാന്മാരായി മാറി. അന്നത്തെ സാഹചര്യത്തിൽ ശിഷ്യന്മാരുടെ കോലത്തിൽ കഴിഞ്ഞുകൂടിയപ്പോൾ ഈ പറഞ്ഞ മഹാനുണ്ടല്ലോ, ഈ പറഞ്ഞ മഹാന് ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കും, ചെറിയ ചെറിയ കുസൃതികൾ. അത് നമ്മൾ മനസ്സിലാക്കണം. കുരുത്തക്കേട് കുസൃതി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ അർത്ഥത്തിലുള്ള കുസൃതിയും കുരുത്തക്കേടും ഒന്നല്ല. അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ അന്നത്തെ അർത്ഥത്തിലുള്ള കുരുത്തക്കേട് കുസൃതിയൊക്കെയാണ്. അപ്പൊ ചെറിയ ചെറിയ ശകാരം കൊടുക്കും, ദേഷ്യം പിടിക്കും, കണ്ണുരുട്ടും, ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറയും. എന്നാലും മനുഷ്യനാണല്ലോ പിന്നെയും അങ്ങ് കുസൃതികളും കുരുത്തക്കേടുകളും ഒക്കെ കാണിക്കും. ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് ശേഖ് അവറുകൾ തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഇനി മേലാൽ നീ എന്നോട് മിണ്ടരുത്. പ്രിയപ്പെട്ടവരെ, എന്റെ ഉസ്താദെങ്ങാനും എന്നോട് അങ്ങനെ പറഞ്ഞാൽ അതിലും നല്ലത് അങ്ങ് എന്നെ അടിച്ചു കൊല്ലലാണ് എന്ന് എനിക്ക് പറയാം. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദിനെ സ്നേഹിച്ചിരുന്ന അങ്ങനെയാണ്. ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. അഷ്റഫ് അലി ഖാനവി റഹിമഹുള്ള ആ ശിഷ്യനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ നീ എന്നോട് മിണ്ടരുത്, പോണ്ടരുത്. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം 1000 അടി തന്നിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ ഇനി മേലിൽ എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ദേഷ്യം തീരുമ്പോൾ നാളെ മിണ്ടുമായിരിക്കും, മറ്റന്നാളെ മിണ്ടുമായിരിക്കും. 2 ദിവസം 3 ദിവസം 4 ദിവസം ഒക്കെ നോക്കി ഒരു ശിഷ്യനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗുരു കൊടുക്കുന്ന പ്രത്യേകമായ പരിശീലനമാണ്. 2-3 ദിവസം കാത്തു നിന്നു, മിണ്ടരുത് എന്ന് പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മിണ്ടുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല. അങ്ങോട്ട് ഞാൻ മിണ്ടാൻ പോയാൽ തിരിഞ്ഞു നോക്കുന്നുമില്ല. ഭയങ്കരം ബേജാറായി. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ ഗുരു എന്നോട് മിണ്ടാതിരുന്നാൽ എനിക്ക് എന്ത് സമാധാനം കിട്ടും, എന്ത് ആശ്വാസം കിട്ടും? പ്രിയപ്പെട്ടവരെ, കുരുത്തക്കേടിന്റെ പേരിലാണല്ലോ മിണ്ടാതിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് ചെറിയൊരു കുരുത്തക്കേടിന്റെ കുസൃതിയുടെ മനസ്സായിരുന്നു. എന്റെ ഗുരുവിനെ ശിഷ്യൻ എങ്ങനെയാണ് മയക്കെടുക്കാൻ ഇങ്ങനെ ആലോചിച്ച് അവസാനം അദ്ദേഹം ഒരു വലിയ സാഹസികമായ പദ്ധതി കണ്ടുപിടിച്ചു. എന്താ പദ്ധതി എന്നറിയോ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ അന്നത്തെ കാലഘട്ടത്തിൽ കിതാബ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഉണ്ടല്ലോ, ദവാത്ത് എന്ന് പറയുന്നില്ല, ദവാത്ത്. എന്താ ദവാത്ത് എന്ന് പറഞ്ഞ? നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ആദാ മേഷ്. ഈ വലിയ കമ്പിനകത്ത്, കലമിനകത്ത് മഷി മുക്കി എഴുതുന്ന ഒരു കുപ്പിയുണ്ട്. ഒരു കുപ്പിക്കകത്ത് മഷി കലക്കി വെക്കും. ഈ മഷി അതിനകത്ത് മുക്കിയിട്ടാണ് ഈ കലം കൊണ്ട് എഴുതുക. അപ്പോ കിതാബ് ഒരുപാട് എഴുതി തീർക്കുന്ന മഹാനായ തന്റെ ഗുരുവിന്റെ മേശപ്പുറത്ത് നന്നായി നിറച്ചു വെച്ച മഷിക്കുപ്പിയുണ്ട്. സാധാ മഷി അല്ല ഈ എഴുത്ത് മഷി. അതിന്റെ മഷിക്കുപ്പിയും കലമും ഒക്കെ ഇരിക്കുന്നുണ്ട്. രാവിലെ ഇദ്ദേഹം ഉറക്കം വരാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് തന്റെ ഗുരുവിന്റെ ദേഷ്യത്തെ കുറിച്ച് മിണ്ടൂല എന്ന് പറഞ്ഞ ആ വിഷമത്തെ കുറിച്ചിട്ടും സഹിക്കവയ്യാത്ത മനസ്സുമായി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് തഹജ്ജുദിന്റെ സമയത്ത് വന്ന് പള്ളിയിലേക്ക് എത്തിയപ്പോൾ മനസ്സിലൊരു തോന്നലുണ്ടായി. ഗുരു അവളുകൾ എഴുതാൻ വേണ്ടി വെച്ച ഈ മഷി നിറച്ച പാത്രം ഉണ്ടല്ലോ, മഷി നിറച്ച പാത്രം അദ്ദേഹം മെല്ലെ എടുത്തിട്ട് ഉസ്താദ് അവറുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നടന്നു വരുന്ന ആ സ്ഥലത്ത് വെച്ചു. നമ്മൾ ഇന്നത്തെ പോലെ ഇങ്ങനെ വലിയ വെളിച്ചമുള്ള ലൈറ്റുകളൊന്നും ഇല്ലല്ലോ, അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്തിനാ കൊണ്ടുവന്ന് വെച്ചതെന്നറിയോ? ഉസ്താദ് നടന്നു വരുമ്പോ അറിയാതെ ഇരുട്ടത്ത് ഈ മഷിക്കുപ്പി തട്ടണം, അത് പള്ളിയിലെല്ലാം ആകണം, ഉസ്താദിന്റെ മേത്തും ആകണം, അകത്തിരിക്കുന്ന കുട്ടികളുടെ മേത്തെല്ലാം ആകണം. ഭയങ്കര കുസൃതി അല്ലേ? ഭയങ്കര കുരുത്തക്കേടല്ലേ? എന്താ നിങ്ങൾക്ക് ഇതും മനസ്സിലാവുന്നില്ലേ? ഭയങ്കര കുസൃതി അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നത്. നമ്മൾ ചെയ്ത കുരുത്തക്കേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഇനി ഒരു 10 ദിവസം കൂടെ നിങ്ങൾ തരേണ്ടി വരും. നമ്മുടെയൊക്കെ കുസൃതി അല്ലേ? എത്രയും കുസൃതി കാണിക്കുന്നോ എത്ര അടി കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അള്ളാഹു ഉയർച്ച തരിക. പ്രിയപ്പെട്ടവര്, അവസാനമായി അദ്ദേഹം കണ്ടെത്തിയ ഒരു വിദ്യ, ഉസ്താദിന്റെ മഷുപ്പി കുപ്പി കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി നടന്നു വരുന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെളിച്ചമില്ലാത്ത സമയത്ത് നിസ്കരിക്കാനുള്ള ആ തിരക്കിന്റെ ഇടയ്ക്ക് നടന്നു വരുമ്പോൾ ഈ മഷുക്കുപ്പി തട്ടി. സ്വന്തം ശരീരത്തിലും വെളുത്ത വസ്ത്രത്തിലും ആ പള്ളിയുടെ പരിസരത്തും ആളുകളുടെ ദേഹത്തും എല്ലാം വീണു. ഉസ്താദിന് ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കരമായ വിഷമം വന്നു. എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പറയണം, ഏതവനാടാ ഇതെടുത്തു വെച്ചത്? ചെയ്യാൻ പാടില്ലാത്ത തെറ്റല്ലേ? കുട്ടികളല്ലേ? കുട്ടികളൊക്കെ ചോദിക്കുക, ആരാടാ? എന്നിട്ട് വലത്തു വശത്ത് തുടങ്ങി, എനിക്ക് നീയാണോ ഇത്? അല്ല. നീയാണോ? അല്ല. നീയാണോ? അല്ല. ഓരോരുത്തരോട് അന്ന് പിന്നെ കളവ് പറയുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, സത്യത പറയാനും കളവ് പറയുന്ന പരിപാടിയൊന്നുമില്ല. അവസാനം സാക്ഷാൽ നമ്മളുടെ കഥാപുരുഷന്റെ അരികിൽ എത്തിയിട്ട് നീക്കടാ, നീയാണോ?
ഇങ്ങനെ മിണ്ടാണ്ട് പറയടാ, മിണ്ടിയില്ല, വീണ്ടും പറയടാ, കുറെ നേരം പറയാനാ നിന്നോട് പറഞ്ഞത്? പറയൂല. എന്തേ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞു. എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടൂല. ആഹാ, ഞാൻ ഇപ്പം പറയുന്നു, നീ മിണ്ടിക്കോ, പറയ. ആ ഞാൻ തന്നെയാണ് അത് എടുത്തു വെച്ചത് എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അത് എടുത്തു വെച്ചത്. ദേഷ്യവാനായി കോപാകുലനായി നീയാണ് എടുത്തു വെച്ചത്, എന്തിനാണ് നീ എടുത്തു വെച്ചതെന്ന് ചോദിച്ചപ്പോ ആ ശിഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെങ്കിലും എന്നോടൊന്ന് മിണ്ടണം എന്ന് വിചാരിച്ചിട്ടാണ്, ഇതിന്റെ പേരിൽ എന്നെ എത്ര അടിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ല, ഇങ്ങനെങ്കിലും എന്നോടൊന്ന് മിണ്ടണം, എന്നോട് അങ്ങ് മിണ്ടാതിരുന്നാൽ എനിക്ക് പിന്നെ ജീവിതമില്ല, അതിനുവേണ്ടി ഞാൻ എന്ത് സാഹസം കാണിക്കാനും ആലോചിച്ചിട്ട് അവസാനം തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹാൻ ഒരു പക്ഷേ ഉസ്താദിനേക്കാളും വലിയ മഹാനായി ലോകപ്രസിദ്ധനായി. എന്താ കാരണം എന്നറിയോ? എന്താ മഹത്വം? വലിയ ബുദ്ധിയല്ല, വലിയ കഴിവല്ല, പക്ഷേ അനുസരണയാണ്, അദബാണ്, അടക്കവും ഒതുക്കവുമാണ്. ഉമ്മയുടെയും വാപ്പയുടെയും ഉസ്താദിന്റെയും കാരണവരുടെയും ഒക്കെ കീഴിൽ അവര് പറഞ്ഞതനുസരിച്ചിട്ട് അവരെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരെ ബഹുമാനിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു, കുഞ്ഞുങ്ങൾ വലുതായി. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നേരത്തെ ഞാൻ പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, ഇന്നത്തെ മഹാൻ, അന്നത്തെ കുട്ടി പറയാണ്, മഹരിപുസ്കാരത്തിന് പള്ളിയിൽ പോയി തിരിച്ചു വന്നു, ഇഷാ വരെ വീണ്ടും എന്നെ കെട്ടിയിട്ടു, എന്നെ ശകാരിച്ചു, എന്നെ അടിച്ചു. ഇഷാ നിസ്കാരം ആയപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ എന്റെ ഉമ്മയേക്കാൾ കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. അവര് കയറിയിട്ട്, ഇതെന്തായി കാണുന്നത്, എന്തായി കാണുന്നത്, കുറെ നേരമായല്ലോ കരച്ചിലും പോലെ കേൾക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അവരെ കിട്ടിയപ്പം അവരോട് വല്ലാതെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി, അതിന് ഞാൻ കുറെ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു, എന്റെ ഉമ്മ എന്നോട് പൊറുക്കുന്നില്ല, എന്നെ വീണ്ടും കെട്ടിയിട്ട് അടിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വയസ്സായ സ്ത്രീ ഉമ്മനടുക്ക പോയിട്ട് പറഞ്ഞു, പോട്ടെടുക്കും, അങ്ങനെയുള്ള അവള് പോട്ടെടുക്കും, നമ്മളെ മോനല്ലേ, കൊച്ചു കുഞ്ഞല്ലേ, ഇത്രയും നേരം നമ്മൾ ശിക്ഷിച്ചില്ലേ, മതി, ഇനി ഓനെ അഴിച്ചു വിട്ടോളാം. അപ്പൊ അവര് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അഴിച്ചുവിടും, പക്ഷേ എനിക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ മകൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചെറിയ ഭക്ഷണം അതിനോട് അവമതിപ്പ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ ധിക്കരിക്കുന്നതിന് സമമാണ്. നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴേ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടായി വന്നാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി പോകൂടെ. അപ്പൊ ആ വയസ്സായ സ്ത്രീ എന്റെ ഉമ്മയെ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, പോട്ടപ്പ, നമ്മളെ മക്കൾ കൊച്ചുകുട്ടികളല്ലേ. അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങളുടെ ജാമ്യത്തിൽ അവൻ തൗബ ചെയ്തു എന്ന് ഉറപ്പു തന്നാൽ ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടാവുകയില്ല, വീട്ടിൽ എന്താണോ ഉള്ളത് അത് കഴിച്ച് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാം എന്ന് ഉറപ്പു തന്നാൽ ഞാൻ അവനെ അഴിച്ചുവിടാം, അഴിച്ചുവിട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആ കുട്ടി അന്ന് ചിന്തിച്ചു കാണും, എന്റെ ഉമ്മ എത്ര ക്രൂരയാണ് എന്നത്, എന്റെ ഉമ്മ എത്ര ക്രൂരയാണ് എന്ന് ആ കുട്ടി അന്ന് ചിന്തിച്ചു കാണും. പക്ഷേ ഇന്ന് അതേ കുട്ടി വളർന്ന് വലുതായി ഞങ്ങളെപ്പോലത്തെ 10,000-ക്കണക്കിന് ആളുകൾക്ക് നേതൃത്വം നൽകുന്ന ഷെയ്ഖായി, ഉസ്താദായി, പ്രാസംഗികനായി, പ്രഭാഷകനായി ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പറയാ, എന്റെ ഉമ്മ അന്ന് എനിക്ക് തന്ന അടിയാണ് എന്നെ ഈ കൊലത്തിലാക്കിയത്, എന്റെ ഉമ്മ അങ്ങനെ കണിശമായ നിലയിൽ എന്നെ വളർത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ പഴച്ചു പോവൂലേ അല്ലേ, ഞാൻ അഹങ്കാരിയായി പോവൂലേ, ഞാൻ ധിക്കാരിയായി പോവൂലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദായമേ, വാസ്തവത്തിൽ ഓരോ രക്ഷിതാക്കളും അവരുടെ ഉത്തരവാദിത്വത്തെ ഈ നിലയിൽ കൃത്യമായി നിർവഹിക്കണം. രക്ഷിതാക്കളുടെ ശിക്ഷണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, പുതിയ തലമുറയിലെ അംഗങ്ങൾ, അവരും അതുപോലെ ഇതിനെ മനസ്സിലാക്കണം, അവരും അതുപോലെ ഇതിനെ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിച്ചിരുന്ന വലിയൊരു ചരിത്ര പുരുഷനുണ്ട്, അദ്ദേഹം തന്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ, അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, ഈ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്, അത് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും കുട്ടികളും കൗമാര പ്രായക്കാരും നന്നായി ഓർത്തു വെക്കേണ്ട ഉദാഹരണമാണ്. ഞാൻ ഇങ്ങനെ നോക്കുന്നറിയോ, എന്റെ വർത്തമാനം കേൾക്കാൻ ഇവിടെ ഈ പറഞ്ഞവരാരും ഇല്ല, കൗമാരക്കാരും ഇല്ല, യുവാക്കളും ഇല്ല, കൊച്ചുകുട്ടികളും ഇല്ല, അത് വലിയ ദോഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് പള്ളിയിലേക്ക് സ്വാഗതം എന്ന് പറയണം നമ്മൾ അല്ലേ, പുതിയ തലമുറയ്ക്ക് പള്ളിയിലേക്ക് സ്വാഗതം, തൈലീമിന്റെ സദസ്സിലേക്ക് സ്വാഗതം. പുതിയ തലമുറയെ ഈ ഭാഗത്തേക്ക് വലിച്ചടിപ്പിക്കാൻ സാധിക്കാതെ പോയാൽ നമ്മുടെ സമുദായത്തിന് വലിയ നഷ്ടമാണ്, നമ്മുടെ സമുദായത്തിന് വലിയ നഷ്ടമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനത്തെ ദീനിയായ ആവേശത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം, അതിന് അവരെ നമ്മൾ ഇത്തരം നന്മകളുമായി, സദസ്സുകളുമായി അടുപ്പിക്കണം, പള്ളികളുമായി അടുപ്പിക്കണം. എനിക്ക് തോന്നുന്നു പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ എന്ന് പറയുന്ന ഭാരം താങ്ങാൻ കഴിയാത്ത പ്രായമുള്ളവരൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് നിങ്ങൾ മുഖ്യരക്ഷാധികാരികളുടെ കസേരയിൽ ഇരുന്നോളൂ, എന്നിട്ട് ഈ പുതിയ തലമുറയെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവരുടെ ഖിദ്മത്തുകളുടെ ഊർജത്തെ ചെലവഴിച്ച് പള്ളിയെ നന്നാക്കട്ടെ, മദർസയെ ഭരിക്കട്ടെ, ദീനിയായ ഖിദ്മത്തുകൾ ചെയ്യട്ടെ. ഞാൻ ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഈ മൊബൈലിൽ കളിച്ചിട്ടും
ചങ്ങാതിമാരോടൊപ്പം തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ യൗവനം, നിങ്ങളുടെ ഊർജ്ജസ്വലത, നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ള ചില്ലറകളുടെ ഒരുമിച്ചു കൂട്ടലുകൾ, ഇതൊക്കെ നിങ്ങൾ ഈ പാവപ്പെട്ട സമുദായത്തിലെ അനാഥകൾക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ചെലവഴിക്കാനൊന്ന് തീരുമാനിച്ചു നോക്കിയേ, എത്ര വലിയ വിപ്ലവം ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് കറങ്ങി നടന്ന് ചെലവാക്കി തീർക്കുന്ന ചില്ലറ പൈസകൾ കൂട്ടിവെച്ചിട്ട് ഓരോ ഏരിയയിലും ക്ലബ്ബ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് കൂടിയിരുന്ന് ആവശ്യമില്ലാത്ത ആഭാസങ്ങളിലേക്ക് വഴുതി വീഴുന്ന തരത്തിൽ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന പണവും ധനവും സമയവും നിങ്ങളുടെ ഊർജവും നിങ്ങൾ ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഈ സമുദായത്തിൽ പ്രിയപ്പെട്ടവരെ 1000 പള്ളികൾ ഉണ്ടാകും, 1000 മദ്രസകൾ ഉണ്ടാകും. ജീവിക്കാൻ നിർവാഹമില്ലാതെ, അന്നത്തിന് വഴിയില്ലാതെ അനാഥരായി കഴിയുന്ന ആയിരക്കണക്കിന് സാധുക്കൾക്ക് അന്നം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. വിധവകളായ നമ്മുടെ സഹോദരിമാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ മതി, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധി ആ രംഗത്തേക്ക് തിരിച്ചുവിടാൻ സാധിക്കാതെ പോയി. നമുക്ക് അതിന് കുറ്റക്കാരെ നമ്മളാന്ന് പറഞ്ഞാൽ മതി. അവരുടെ ഊർജ്ജസ്വലതയെ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കാതായി പോയി നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം. നമ്മളുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു മഹാൻ പറയാണ്, എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്താ അനുഭവം എന്ന് വെച്ചാൽ, എന്റെ ഉമ്മയും പാപ്പയും ആറ്റു നോറ്റ് ലാളിച്ച് വളർത്തിയ മോനാണ് ഞാൻ. പാപ്പക്കും ഉമ്മക്കും ഭയങ്കര പിരിസ, ഭയങ്കര സ്നേഹ, ഭയങ്കര പിരിസവും സ്നേഹവുമുള്ള മോൻ എന്ന നിലയിൽ എന്നെ പോറ്റി വളർത്തുന്നതിനിടയിൽ ഉമ്മയും പാപ്പയും അവരുടെ ചെറിയ വരുമാനം, ജീവിക്കാൻ മതിയാകാത്ത വരുമാനം, അതിൽ നിന്നും കുറേച്ച 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 സ്വരൂപിച്ചിട്ട് എന്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു മോതിരം പണിതു തന്നു. ഒരു മോതിരം. ഇപ്പത്തെ കാലത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റും മോതിരവും മാലയും ഒക്കെ നമുക്ക് അങ്ങും ഇങ്ങും ആവശ്യത്തിന് കടവും ഇടവും ഒക്കെ കിട്ടാനുള്ളത് കൊണ്ട്, പലിശയ്ക്കും വെട്ടിപ്പലിശയ്ക്കും ഒക്കെ കിട്ടാനുള്ളത് കൊണ്ട് വാങ്ങലും വാങ്ങിക്കൊടുക്കലും ഒന്നും വലിയൊരു അത്ഭുതമൊന്നുമല്ല. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുത്താൽ മക്കൾക്ക് വലിയ കാര്യമില്ല, അതിനേക്കാൾ വലുത് വേറെ ആളുകൾ കൊണ്ട് തരുന്നുണ്ടല്ലോ. അന്നങ്ങനെയല്ല, അന്ന് ബാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട പുത്രന് വേണ്ടി ഒരു ചെറിയ മോതിരം ഉണ്ടാക്കി കൊടുക്കുമ്പം അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അങ്ങനെ ഒരു മോതിരം എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാനത് കയ്യിൽ അണിഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ പോവും. വേറെ ആർക്കും ഇല്ലാത്ത സാധനം എനിക്ക് മാത്രം. ഉമ്മയും ബാപ്പയും എന്നോട് പറയും, മോനേടാ ഇത് ചെറിയ വിലയൊന്നും അല്ല, വലിയ വിലയാണ്. നമ്മളെ പോലത്തെ കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്നിടക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു ദിവസം പതിവ് പോലെ ഞാൻ എന്റെ കയ്യിൽ ഈ മോതിരവും അണിഞ്ഞുകൊണ്ട് തെരുവീടുകളിലൂടെ ഇങ്ങനെ നടക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കുറെ ഫാസ്റ്റ് ഫുഡിന്റെ പരിസരത്തൂടെ ഉമ്മ ഒരു മോനെ കൊണ്ട് നടന്നെന്ന് പറയുന്ന പോലെ, ഇത് കൂട്ടുകാരന്മാരൊക്കെ വൈകുന്നേരങ്ങളിൽ അലഞ്ഞു തിരിയാറുള്ളത് പോലെ ഞാനിങ്ങനെ അവിടുത്തെ സ്ട്രീറ്റുകളിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വഴിയുടെ ഓരത്ത് ഒരാൾ ഇരുന്ന് ഫുട്പാത്ത് കച്ചവടം നടത്തുന്നു. എന്താ കച്ചവടം എന്ന് ഞാൻ പോയി നോക്കിയപ്പോ ശർക്കര ഉണ്ട വിൽക്കുന്നു. കുറെ ഉണ്ടകൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട്, നല്ല രസം കാണാൻ, രസമുള്ള ഉണ്ടകൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കാം. ഇയാൾ വളരെ ബുദ്ധിമാനാണ്. ആര്, ഉണ്ട വെക്കുന്ന ആള്? വളരെ ബുദ്ധിമാന്ന് പറഞ്ഞാൽ വക്രബുദ്ധിയാണ്, വളഞ്ഞ ബുദ്ധിയാണ്. ആ വളഞ്ഞ ബുദ്ധിയിൽ ഈ പാവപ്പെട്ട കുഞ്ഞിന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഈ മോനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ ഇതെന്താ സാധനം നിന്റെ കയ്യിൽ? ഇതോ ഇത് എന്റെ ഉമ്മുണ്ടാക്കി തന്നല്ലേ. ഉമ്മുണ്ടാക്കി തന്നല്ലേ. എന്റെ ഉമ്മയും ഉപ്പ ഇതുണ്ടാക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. വലിയ വിലയാ, വലിയ പൈസയാ, വലിയ വിലയാ അല്ലേ. പിന്നെ ഇതാ എന്റെ കയ്യിലുള്ള സാധനം കണ്ടോ, ഇത് ശർക്കര ഉണ്ട. ശർക്കര ഉണ്ടെന്ന് ഞാൻ പറയുന്നാട്ടോ, ഇത് അർത്ഥം എന്താ എനിക്കറിയില്ല. ഇത് ശർക്കര ഉണ്ടേ മോനെ, ഒരു കാര്യം ചെയ്യ്, നിന്റെ വാപ്പ വലിയ വിലയുള്ളതാന്ന് പറഞ്ഞ്, ഉമ്മ വലിയ വിലയുള്ളതാന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ തന്ന ആ സാധനം ഇല്ലേ, അതൊന്ന് വായിലിട്ട് നോക്കിയേ. വായിലിട്, എന്താ കഴിക്കുന്നു അല്ലേ, കൊറേ ദിവസമായിട്ട് കഴുകാത്തത്, കൈയുടെ വിയർപ്പിന്റെ ഗന്ധം, ഇതിങ്ങനെ വായിലിട്ടപ്പം ഒരു തരം കയ്പ്പ് തുപ്പി. എടാ അതിങ്ങോണ്ടാ, ഇതോ ഒരു കഷ്ണം നിന്റെ വായിലൊന്ന് വെച്ചു നോക്കിയേ. താൻ വെച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര ഉണ്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതൊന്ന് വായിൽ വെച്ചു നോക്കിയെന്ന് പറഞ്ഞു. അവൻ വായിൽ ശർക്കര ഉണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കയ്പോ മറ്റ് വേറെ മോശപ്പെട്ട രസവും ഉള്ള മോതിരം വായിലിട്ട് ഉറിഞ്ഞിട്ട് കാക്കിച്ച് തുപ്പി. എന്നാൽ ഇയാൾ കൊടുത്ത ശർക്കര ഉണ്ട അങ്ങോട്ട് വണ്ണാക്കിൽ വെക്കേണ്ട താമസം ഭയങ്കര. മോനെ ഒരു കാര്യം ചെയ്യ്, ഇത് വലിച്ച് ചാട്. ഏത് ഈ വായിലിട്ടപ്പ കയ്പ് വന്ന സാധനം ഇല്ലേ, സ്വർണത്തിന്റെ മോതിരം, എന്റെ ഉമ്മ വലുതാന്ന് പറഞ്ഞ സാധനം, അത് ഊരിച്ചാട്. പകരം ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഇതാ അഞ്ചാറ് ഉണ്ട തരാ, ഇത് കൊണ്ടുപോയിക്കുന്നു. അവൻ ഭയങ്കര സന്തോഷമായി. അവൻ ഈ അഞ്ചാറ് ഉണ്ടയും വാങ്ങി ഓടി വീട്ടിലേക്ക് പോയി. പെട്ടെന്നൊന്നും കുട്ടികൾ ഓടിപ്പോ ഉമ്മാനോട് ഉപ്പാനോട് പറയൂലല്ലോ, ഈ അഞ്ചാറുണ്ടെങ്കിലും മൂന്നാലെണ്ണം തിന്നു തിരുന്നത് വരെ മിണ്ടിയില്ല. ഇതൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്. സംഭവം ഉള്ളതാണെങ്കിലും ഇച്ചിരിയൊക്കെ എന്റെ കയ്യിൽ നിന്ന് ചേർക്കും, എന്നാലല്ലേ ഞാൻ മുസ്ലിയാരാവും, എന്നാലല്ലേ ഞാൻ പ്രാസംഗികനാവും. പ്രാസംഗികം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചേർക്കണ്ടേ അല്ലെ, അങ്ങനല്ലേ.
പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി അന്ന് വൈകുന്നേരം വരെ തനിക്ക് കിട്ടിയ ഉണ്ടയുടെ ആഹ്ലാദത്തിലായിരുന്നു, അതിന്റെ ശർക്കരയുടെ മധുരം നുണയുന്ന വെപ്രാളത്തിലായിരുന്നു. വൈകുന്നേരം ആയപ്പം ഉമ്മ മോനോട് ചോദിച്ചു, മോനടാ നിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിര എവിടെ പോയി എന്ന് ചോദിച്ചു. മോതിര അത് ഞാൻ ഊരി ചാടിയില്ലേ, എവിടെ ചാടി? അതാ വഴിയിലിരുന്ന് ശർക്കര ഉണ്ട വിൽക്കുന്ന ആ ഉപ്പാപ്പാന്റെ കയ്യിൽ ഞാൻ ഊരി കൊടുത്തു. എന്നിട്ടോ പകരം എനിക്ക് അഞ്ചാറ് ഉണ്ട തന്നു. നല്ല മധുരമുള്ള ഉണ്ട, നല്ല മധുരമുള്ള ഉണ്ട, വായിൽ വെക്കേണ്ട താമസം, അതിന്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മക്ക് ഭയങ്കര സങ്കടമായി. പറയണം, പാവോ ഞാൻ എത്ര ദിവസം ഇവിടെ പൊന്നു മോനെ, ശർക്കര ഉണ്ട പോയിട്ട് മധുരമിടാത്ത ചായ പോയിട്ട് അല്ലേ, വെറും കട്ടൻ ചായ മധുരമില്ലാതെ കുടിച്ചത്, അതിനക്കിതൊന്ന് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് മധുരമിടാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പക്ഷേ ആ പൈസക്കും കൂടെ മാറ്റി വെച്ചിട്ട് മോനൊരു മധുരം വാങ്ങി കൊടുക്കണ്ടേ അല്ലേ. മധുരം ലാഭിച്ചു, പാല് ലാഭിച്ചു, തിന്നുന്ന ഭക്ഷണത്തിൽ ലാഭിച്ചിട്ടൊക്കെ ഞാൻ മെനക്കെട്ടുണ്ടാക്കി തന്ന സാധനം ഏതോ ഒരു തെരുവ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും കിട്ടി അഞ്ചാറ് ഉണ്ടയ്ക്ക് പോരെ നീ വിറ്റോടാ. ഉമ്മ പറഞ്ഞു, വാപ്പയ്ക്ക് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം, വാപ്പയ്ക്ക് വരട്ടെ, ഇന്ന് രാത്രി ആവട്ടെ, നിനക്ക് ഇന്ന് പൊടിപൂരമാണ്, അങ്ങനെയൊക്കെയാണല്ലോ അവൾ പറയാ. അന്ന് പറയരുത് എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ ആവശ്യമില്ലാതെ കുട്ടികളുടെ ദേഹത്ത് പൂരം കളിക്കരുതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, അതെല്ലാം ഓർമ്മ വേണം. വാപ്പയ്ക്ക് വരട്ടെ, കാണിച്ചു തരാം. വൈകുന്നേരം വാപ്പ വന്നപ്പോ ഉമ്മ വാപ്പാനോട് വെച്ചു, വാപ്പ വല്ലാതെ ബേജാറായി, മോനെടാ മോനെ നീ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണ്, എത്ര വലിയ മണ്ടത്തര, നിന്റെ കയ്യിലുള്ള മോതിരത്തിന്റെ വില നിനക്ക് മനസ്സിലായില്ല, പകരം തെരുവിൽ ഇരുന്ന കച്ചവടക്കാരൻ വെച്ച് നീട്ടിയ ശർക്കര ഉണ്ടെങ്കിലും മധുരം നിനക്ക് മനസ്സിലായി, മോനെ ഇത് വലിയ നഷ്ട കച്ചവടമാണ്. കഥ അവിടെ നിൽക്കട്ടെ അല്ലേ, കഥ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം കാമസാറുകാരോട്. കാര്യം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മള് പള്ളിയിൽ നിന്നും പടച്ചവനെ കൊടുക്കുന്നു, ഖുർആൻ കൊടുക്കുന്നു, മദ്രസയിൽ നിന്നും ദീനിയാത്ത് കൊടുക്കുന്നു, അമലിയാത്ത് കൊടുക്കുന്നു, അഖ്ലാഖ് കൊടുക്കുന്നു, എന്തൊക്കെയാ കൊടുക്കുന്നത് അല്ലേ? ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്, ഖുർആൻ, ഹദീസ് ഇതെല്ലാം കൊടുക്ക, മദ്രസയിൽ നിന്ന് കൊടുക്ക, പള്ളിയിൽ നിന്ന് കൊടുക്ക, ഇതെല്ലാം അവൻ ആവോളം ആസ്വദിച്ചുകൊണ്ട് വിലമതിക്കാനാകാത്ത ഈ സമ്പത്തുമായി അവനോടൊപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ വരുന്ന കുറെ തൊട്ടിച്ചാടികൾ ഉണ്ടല്ലോ, കുറെ തൊട്ടി ആമാരെ, എന്തടാ ഈ പഴയ കാലത്തെ തൊപ്പി, പഴഞ്ചൻ ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ തസ്ബീഹ്, ദിക്ർ, പള്ളി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മഹാനായ ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ മകള് കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടിയ ആഭാസത്തിന്റെ മനസ്സുമായി, ബാബ ഇനി എനിക്ക് ബുർഖ വന്നിട്ടുണ്ട് പോവാൻ പറയാ. എന്താ കാരണം? ഈ പാവപ്പെട്ട മനുഷ്യൻ ആ പെണ്ണിനെ പോറ്റി വളർത്തിയപ്പോൾ അവൾക്ക് നൽകിയ ഒരു ബുർഖ ഉണ്ട്, ഒരു പർദ അല്ലേ, ഒരു ഹയാ, ഒരു ജീവിത രീതി. ആ ജീവിത രീതിയെ തന്റെ മുമ്പിൽ നിൽക്കുന്ന പുതിയ തലമുറയിലെ ചങ്ങാതിമാരോട് അവരുമായുള്ള അടുപ്പത്തിന്റെ കടുപ്പത്തിൽ ഞാന് ഈ ശർക്കര ഉണ്ടയ്ക്ക് പകരം കയ്യിലെ മോതിരം വിറ്റതുപോലെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ നിൽക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാക്കി ഇനി എനിക്ക് പറയാൻ സമയമില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ശർക്കര ഉണ്ടയ്ക്ക് പകരം എന്തൊക്കെ വാങ്ങിയിട്ട് ഒന്ന് നാവിന്റെ അടിയിൽ ഒരു സാധനം വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്താ പിന്നെ അവനായി എന്റെ ദൈവം, അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കൊച്ചു കിടാങ്ങൾ ദുഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പരിശോധിച്ചാൽ, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പരിശോധിച്ചാൽ, അവരെ പിന്നെയും പിന്നെയും മോശം പറഞ്ഞിട്ട് തരം താഴ്ത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യക്കാരനാണ് ഞാൻ എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം വേണ്ടാദിനങ്ങളൊന്നും അധികം പറയാത്തത്, പരാമർശിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്. എങ്ങനെയാ സംഭവിച്ചത്? അവർക്ക് കിട്ടിയ പരിശുദ്ധ ദീനും ദീനിയായ ബോധവും ദീനിയായ സംസ്കാരവും വിലമതിക്കാനാകാത്ത ഈ സമ്പത്തും ഒരു വിലയും നിലയുമില്ലാത്ത വൃത്തികേടുകൾക്ക് പകരമായി ഊരിയറിയാൻ അവർ തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനി ആ മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം കൂടി പറഞ്ഞു, അതോടെ പറഞ്ഞാണെങ്കിൽ നിർത്തിയേക്കാം അല്ലേ. എന്താ അദ്ദേഹം പറയാണ്, ഒരിക്കൽ എന്റെ വാപ്പയും ഉമ്മയും എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് കുളിച്ച് കുപ്പായെല്ലാം മാറും, ഇന്ന് കുളിച്ച് കുപ്പായെല്ലാം മാറണേ, വൈകുന്നേരം ആവുമ്പോ നമുക്കൊരു ഉറൂസിന് പോകണം എന്ന് പറഞ്ഞു. വൈകുന്നേരം ആവുമ്പം നമുക്കൊരു ഉറൂസിന് പോകണം, ഉത്സവത്തിന് പോകണം. ഉറൂസ് ഉത്സവം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റിവലിന് പോകണം. ഇനി എന്താ പറയാ, ഫെസ്റ്റ് അല്ലെ, ഓരോ ഏരിയക്കും ഓരോ പേര് കൊടുത്തിട്ട് ഒരു ഫെസ്റ്റ് എന്ന് നാമം നൽകുക, എന്നിട്ട് അവിടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുക. കുറച്ച് ഭാഗം ആദ്യ തലമുറയിൽ ബുർഖ ഇട്ടുകൊണ്ട് വരാ, അതിന്റെ തൊട്ട് പുറയിലുള്ള തലമുറ ബുർഖയില്ല, തലയിൽ തട്ടം മാത്രമേ ഉള്ളൂ, അതിന്റെ പൊട്ടു പുറയിലോ തട്ടവുമില്ല, ഒന്നുമില്ലാതെ വരിക. എവിടെ പോയാലും ഇത്തരം വേദികളിലേക്കൊക്കെ ഒഴുകി വരുന്നത് മുസ്ലിം കുടുംബത്തിൽ നിന്നാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അങ്ങനെ വരിക, അങ്ങനെ ഒരു ഫെസ്റ്റ് പോട്ടെ, അതൊന്നും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ പെരുന്നാളാവുമ്പോൾ തുടങ്ങുമല്ലോ ഇസ്ലാമികമായ ഫെസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങും, മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, റമദാൻ ആശംസിക്കാൻ. ഏതായാലും നമ്മുടെ സമുദായത്തിന് അള്ളാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. ഈ വാപ്പ
മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഉത്സവത്തിന് പോകണം, അതായത് ഒരു ഉറൂസിന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, നീ വിളിച്ച് കുപ്പായെല്ലാം മാറ്റി റെഡിയായി നിൽക്കും, അപ്പൊ വരാം, പാപ്പയും ഉമ്മയും നമുക്ക് എല്ലാവർക്കും പോവാം. അങ്ങനെ പറഞ്ഞിട്ട് വൈകുന്നേരം പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ കൈക്ക് പിടിച്ചിട്ട് വാപ്പ പറഞ്ഞു, മോനെ നമ്മൾ പോകുന്നത് ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലത്താ കേട്ടോ, ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലത്താണ്, അവിടെ എങ്ങാനും ഇന്നത്തെ പോലെ അന്ന് മൊബൈൽ ഒന്നും ഇല്ലല്ലോ, ഇത് കഥയല്ല കേട്ടോ, സംഭവമാണ്, അനുഭവം, മൊബൈൽ ഒന്നും ഇല്ലല്ലോ, മോനെ അവിടെ ഭയങ്കര തിക്കും തിരക്കൊക്കെയാണ്, അതുകൊണ്ട് ദാ നീ വാപ്പാന്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചോണം, വാപ്പ നിന്റെ കൈക്ക് പിടിക്കും, വാപ്പ നിന്റെ കൈക്ക് പിടിക്കും, വാപ്പ ഇങ്ങനെ മുറുകി പിടിക്കും, അത് വിടരുത്, കുതറരുത്, വാപ്പാന്റെ കയ്യിൽ നിന്നും കുതറി നീ അങ്ങും ഇങ്ങും പോയേക്കരുത്, എങ്ങാനും അങ്ങനെ പോയി പോയാൽ നീ ഒറ്റപ്പെടും, ഒറ്റപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും, ഇത്ര ആളുകളുടെ ഇടയിൽ നിന്നെ കണ്ടുപിടിക്കാനോ നിനക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാനോ പറ്റൂല, അതുകൊണ്ട് മോനെ ദാ ഓർമ്മ വേണേ, വാപ്പ നിന്റെ കയ്യിൽ മുറുക്കി പിടിക്കാം വാ. അങ്ങനെ വാപ്പ സൈക്കിൾ റിക്ഷയിൽ നിന്നിറങ്ങി മോനെ കൈക്ക് മുറുകി പിടിച്ചുകൊണ്ട് തിരക്കിന്റെ ഇടയിലേക്ക് പോയി. അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ അവിടെ വായി നോക്കണം, ഇവിടെ വായി നോക്കണം, ആ പി പി കച്ചവടക്കാരനെ നോക്കണം, അത് നോക്കണം, വാപ്പാക്ക് പിന്നെ കുറച്ചും കൂടെ പക്വത ഉള്ളത് കൊണ്ട് പി പി കച്ചവടം ഒന്നും വേണ്ട, വാപ്പാക്ക് വേറെ ഏതോ പാപ്പാ കച്ചവടം വേറെ കണ്ണെങ്ങോട്ടുമാണ്, അയാൾ ഇങ്ങനെ നേരെ പോവാണ് അദ്ദേഹം. അപ്പൊ ഈ കുട്ടീന്റെ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് നടന്നു പോയപ്പോ ആദ്യം ഇങ്ങനെ ഇങ്ങനെ അത് നോക്കട്ടെ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം, കുറെ പ്രാവശ്യമായപ്പോ ഈ മകന് തോന്നി ഇതെന്തൊരു പിടുത്തമാണിത്, ഇതെന്തൊരു ചെങ്ങലയാണ്, ഇതെന്തൊരു ബന്ധനമാണ്, ഇങ്ങനെ അങ്ങ് നിയന്ത്രിച്ചാൽ എനിക്കിതൊന്ന് കാണണ്ടേ, അത് കാണണ്ടേ, ഇത് കാണണ്ടേ, അത് കാണണ്ടേ, രണ്ടു മൂന്ന് പ്രാവശ്യം വാപ്പയുടെ കയ്യിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചു. ഒടുവിൽ ആ മകന് ആ വാപ്പയുടെ കൈ ഇങ്ങനെ കൊടഞ്ഞറിഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് നടന്ന് നീങ്ങിപ്പോയി, അറിയാതെ നടന്നതാ. കുറച്ച് കഴിഞ്ഞപ്പം കുട്ടിക്ക് ദിക്കില്ലാതെയായി, ദിശ തിരിയാതെയായി, എവിടുന്നാ വന്നേന്ന് മനസ്സിലാകാതെയായി, പാപ്പായെ കണ്ടില്ല, ഉമ്മയെ കണ്ടില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, പിന്നെ ഒച്ചപ്പാടായി, ബഹളമായി, കരച്ചിലായി, വാപ്പാക്കും ഉമ്മാക്കും വിഷമായി. അവര് പരതും, ഒരു ഭാഗത്ത് ഉമ്മയും പാപ്പയും കുട്ടീനെ പരതുന്നു, മറുഭാഗത്ത് കുട്ടി വാപ്പായ ഉമ്മയും പരതുന്നു, കരച്ചിലും ബഹളവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി. കുറെ സമയങ്ങൾക്ക് ശേഷം അവസാനം മോനെ കണ്ടുപിടിച്ചപ്പം മോനെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു, ഉപ്പാനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് ആവേശമൊക്കെ തീർന്ന്, ദുഃഖമൊക്കെ തീർന്ന്, സമാധാനമായി വീട്ടിൽ ചെന്നപ്പം വാപ്പ മോനോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്, അതാണ് ഇന്നത്തെ താലീമിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. വാപ്പ മോനോടൊരു ഉപദേശം, മോനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിന്നോട് ഈ തിക്കും തിരക്കും കൂടുമ്പോൾ വാപ്പ നിന്റെ കൈ മുറുക്കി പിടിച്ചാൽ ആ മുറുക്കി പിടിക്കുന്നതിൽ നിന്ന് നീ കുതിറി ഓടരുത്, കുതിറി ഓടിയാൽ അപകടമാണ്, കാണാണ്ടായി പോവും, നിന്റെ വീട് നിനക്ക് നഷ്ടപ്പെടും, കൂട് നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, ഉപ്പയും നഷ്ടപ്പെടും, ഉമ്മയും നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, നീ അനാഥനായി അലഞ്ഞു തിരിയേണ്ടി വരും എന്നൊക്കെ വാപ്പ പറഞ്ഞില്ലേ. എന്തിനാ വാപ്പയുടെ പിടുത്തത്തിൽ നിന്ന് നീ കുതിറി ഓടിയത്? ഒരിക്കലും വാപ്പയുടെ പിടുത്തത്തിൽ നിന്നും നീ കുതിറി ഓടരുതേ എന്ന് വാപ്പ ഉപദേശിച്ചു. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന്, നമുക്ക് അള്ളാഹു തന്ന ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഒരു മഹത്വമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു വിലയും നിലയുമുണ്ട്. ആ വിലയും നില, കുന്തും ഖൈർ ഉമ്മത്ത് എന്നല്ലേ പറഞ്ഞു, കുന്തും ഖൈർ ഉമ്മത്ത്. ആ വിലയും നിലയും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് എന്നെന്നും നമ്മൾ നിലനിർത്തണം, ചെറുപ്പം മുതലേ നിലനിർത്തണം, മരണം വരെ നിലനിർത്തണം. മുമ്പിൽ കാണുന്ന ചില്ലറകൾക്ക് വേണ്ടി, എന്തെങ്കിലും ചെറിയ ചെറിയ സുഖാനുഭൂതികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ശർക്കര ഉണ്ടയ്ക്ക് പകരം മോതിരം വിറ്റതുപോലെ നമ്മളോ നമ്മളുടെ സമുദായത്തിലെ പുതിയ തലമുറയോ വിൽക്കരുത്, സൂക്ഷിക്കണം. രണ്ടാമത്തത്, പ്രിയപ്പെട്ടവരെ, ഓരോ ചെറുപ്പക്കാരും ഓരോ കുട്ടികളും ഓരോ കുഞ്ഞുങ്ങളും നിർബന്ധമായും അവരുടെ മാതാപിതാക്കളുടെ കൈകളിൽ, തർബിയത്തിന്റെ കരങ്ങളിൽ മുറുക്ക പിടിക്കണം. നേരെ തിരിച്ച് ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ മുറുക്കി പിടിച്ചോളണം. അപ്പുറവും ഇപ്പുറവും കുതിറി മാറി ഒഴിഞ്ഞു പോകാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ മാതാപിതാക്കളുടെ കരവലയത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോയാൽ പോയി പെടാൻ പോകുന്നത് സുഹൃത്തുക്കളുടെ ദുഷിച്ച വലയത്തിലാണ്. ആ വലയിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല, നിങ്ങൾക്ക് അഭിമാനം നഷ്ടപ്പെടും, പേരുദോഷം ഉണ്ടാകും, നാണക്കേടുണ്ടാകും, ദുനിയാവിൽ ഇജ്ജത്ത് നഷ്ടപ്പെടും, ആഖിറത്തിലോ സ്വർഗം നഷ്ടപ്പെടും. പ്രിയപ്പെട്ട സമുദായമേ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവ സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ അള്ളാഹു നമുക്ക് റമദാനിനെ തന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു, അശ്രദ്ധകൾ സംഭവിച്ചു, ഇനിയും ആ അബദ്ധങ്ങളെ സംബന്ധിച്ചിട്ട് എവിടെങ്കിലും ഒന്നിരുന്ന് പശ്ചാത്താപത്തിന്റെ 10 ദിവസങ്ങളിൽ പറച്ചവനോട് പറഞ്ഞ് വന്നതൊക്കെ വന്നു പറച്ചവനെ, എനിക്കിപ്പം ബോധ്യായി, എനിക്കിപ്പം മനസ്സിലായി, ഇനി ഞാൻ നിന്നെ അനുസരിച്ച് ജീവിച്ചോളാം. അതിനാ തൗബ എന്ന് പറയും. എന്താ തൗബ എന്ന് പറഞ്ഞ? നിസ്കാരത്തിന് ശേഷം അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് 3 പ്രാവശ്യം പറയലാണോ തൗബ? പ്രിയപ്പെട്ടവരെ, അല്ല, വന്നു പോയതൊക്കെ വന്നു, അത് അബദ്ധമായി പോയെന്ന് എനിക്ക് ബോധ്യമായി പറച്ചവനെ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പട്ടിണിയിരുന്ന് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, ഇനി അങ്ങനെ ഒന്നും വരൂല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അല്ലേ, വന്നു പോയതെല്ലാം നീ എനിക്ക് മാപ്പാക്കി തരണം,
ഇനി അങ്ങോട്ട് എന്നിൽ നിന്നും ഒന്നും വരൂല എന്ന ഒരു ഉറച്ച നിലപാട് നമ്മൾ എടുക്കണം. അള്ളാഹുവിനോട് തൗഫീഖ് തരണം. അതിനാണ് മഗ്ഫിറത്തിന്റെ പത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കുറിച്ചിട്ട് ആത്മാർത്ഥമായ നിലയിൽ അറിയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഭാര്യാഭർത്തൃ ബന്ധത്തിലോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലോ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ വന്ന അബദ്ധങ്ങളെ കുറിച്ചിട്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഇനി അങ്ങോട്ട് നല്ലവരായി സൂക്ഷ്മതയോടുകൂടി അനുസരിക്കേണ്ടവരെ അനുസരിച്ചുകൊണ്ടും ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ടും വഴിപ്പെടേണ്ടവർക്ക് വഴിപ്പെട്ടുകൊണ്ടും നല്ല കുടുംബമായി നല്ല വ്യക്തിയായി നല്ല തലമുറയായി ജീവിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുകയും വേണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.